أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما علمناه الشعر وما ينبغي له، إن هو إلا ذكر وقرآن مبين. لينذر من كان حيا ويحق القول على الكافرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. بهمان رايا مهتايا إسمير نتل سمبندشا സാമൂഹ്യ രാഷ്ട്രീയ മതരംഗത്തെ നേതാക്കളെ, മഹത്തായ ഈ ശബ്ദം യാസീനിന്റെ ആശയതലങ്ങളെ ഉൾക്കൊള്ളാൻ, അറിയാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായി സദസ്സിൽ ഒരുമിച്ചു കൂടിയതുപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കാൻ എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുജനങ്ങൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, സഹപാഠികൾ, കൂട്ടുകുടുംബാദികൾ, ഒരു സലാം കൊണ്ടെങ്കിലും ജീവിതത്തിൽ പരിചയപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു മുസ്ലിമിനും സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ ഒരധ്യായത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മെല്ലാവരും മനസ്സിലാക്കിയതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന വളരെ പ്രൗഢമായ ഒരു പ്രമേയം മുൻനിർത്തി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടന്നുവരുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നും ആ പ്രവാചക വ്യക്തിത്വത്തിന്റെ സവിശേഷത എന്താണെന്നും സ്വയം അറിയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുമ്പോൾ ആ പ്രവാചകനെ സംബന്ധിച്ച വിവരണവും ആ പ്രവാചകന്റെ സവിശേഷതകളും ആ പ്രവാചകന്റെ പ്രത്യേകതകളും അള്ളാഹുവിന്റെ വചനങ്ങളിലൂടെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ റസൂലാണ്, അന്തിമ പ്രവാചകനാണ് എന്നതിന് അള്ളാഹു നിരവധി അനവധി തെളിവുകളും സാക്ഷീകരണങ്ങളും നടത്തുമ്പോൾ അതിലൊരു സാക്ഷീകരണമാണ് സൂറത്തു യാസീൻ നിർവഹിക്കുന്നത്. ലോകമറിയേണ്ട ഒരു വ്യക്തിത്വം, ലോകം അംഗീകരിക്കേണ്ട ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന് സൂറത്തു യാസീനിലൂടെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റിസാലത്ത് എന്ന അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്ത്, ആ നിഅമത്തിന്റെ പൂർത്തീകരണമായി അല്ലാഹുവിന്റെ റസൂൽ വരുമ്പോൾ ആ പ്രവാചകൻ ലോകത്തിന് സമർപ്പിച്ച വിശുദ്ധ ഖുർആനെ ചൂണ്ടിയാണ് അല്ലാഹു സൂറത്തു യാസീന്റെ തുടക്കത്തിൽ തന്നെ സംസാരിച്ചത്. ആ സൂറത്ത് ആരംഭിക്കുന്നിടത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തുന്ന ചില പ്രയോഗങ്ങൾ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ, വൽഖുർആനിൽ ഹകീം, ഇന്നക ലമിനൽ മുർസലീൻ, على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي الى الاذقان فهم مقمحون ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു ഉറപ്പ്, അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു നിർവഹിക്കുന്നത്. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ അതിനെ മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്യുകയാണ്, വൽ ഖുർആനിൽ ഹകീം, തത്വസമ്പൂർണമായ ഈ വിശുദ്ധമായ ഖുർആൻ തന്നെയും സത്യം. ആ ഖുർആൻ കൊണ്ട്, ആ ഖുർആനെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല
ആ ഖുർആനിനെ സാക്ഷിയാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നേരെ നോക്കി, അല്ലെങ്കിൽ പ്രവാചകനെ നേരെ ചൂണ്ടി സംസാരിക്കുന്നു. എന്താ പറഞ്ഞത്? ഇന്നക ലമിനൽ മുർസലീൻ. ഓ നബിയേ, അങ്ങത്തെ അങ്ങ് അള്ളാഹുവിന്റെ മുർസലീങ്ങളിൽ പെട്ടയാൾ തന്നെയാകുന്നു. ഇന്നക ലമിനൽ മുർസലീൻ, താങ്കൾ റസൂൽ തന്നെയാകുന്നു. നബിയേ ഉറപ്പിച്ചെന്ന് പറയുകയാണ്, ഇന്നക നിശ്ചയമായും ഉറപ്പായും താങ്കൾ ലമിനൽ മുർസലീൻ. ആദ്യം ഇന്ന എന്ന ഒരു തക്കീദ് ശക്തിപ്പെടുത്തൽ പെടുത്തിയതിനു ശേഷം വീണ്ടും അല്ലാഹു ലമിനൽ മുർസലീൻ, അങ്ങ് പ്രവാചകൻ തന്നെയാകുന്നു, മുർസലീങ്ങളിൽ പെട്ടയാൾ തന്നെയാകുന്നു നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നോക്കി സംസാരിക്കുകയാണ്. ഒരിക്കലും താങ്കൾ വഴികെട്ട, വഴിപിഴച്ച, വലാലത്തിന്റെ മാർഗം സ്വീകരിച്ച ആളല്ല. അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലേക്ക് ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആളുകൾക്ക് വഴികാട്ടിക്കൊടുക്കുന്ന, നേരിന്റെ പാതയിലേക്ക് ആളുകളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന റസൂലാണ് നബിയെ താങ്കൾ. തൻസീലുൽ അസീസിർ റഹീം, താങ്കൾക്ക് അവതരിപ്പിക്കുന്നത് അത് ഏതെങ്കിലും കേട്ടുകേൾവിയല്ല, ഏതെങ്കിലും ഐതിഹ്യങ്ങളല്ല, അതല്ലെങ്കിൽ ആരെങ്കിലും താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്കിടയിൽ പ്രവർത്തിച്ചിട്ട് താങ്കളെ തിരിച്ചുകൊണ്ടുപോയി രാഷ്ട്രീയ ഇടപെടൽ നടത്തുവാനോ ഭൗതികമായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാനോ ചാണക്യതന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടായതല്ല. നേരേ മറിച്ച് തൻസീലുൽ അസീസിർ റഹീം, അസീസായ റഹീമായ, അജയ്യനായ, കരുണാവാരിധിയായ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നതാണ്. റബ്ബ് അവതരിപ്പിക്കുന്ന വചനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിത്തരുന്നതാണ്. അതുകൊണ്ട് താങ്കൾ ആദ്യം അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങൂ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തു യാസീന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചുകൊണ്ട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂൽ, അത് റസൂൽ തന്നെ, ഉറപ്പായും നബി തന്നെ എന്ന സാക്ഷീകരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. റിസാലത്ത് എന്നത് സൂറത്തു യാസീൻ അരക്കെട്ടുറപ്പിക്കുന്ന വലിയൊരു സംഗതിയാണ്. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അല്ലാഹു അവതരിപ്പിക്കുകയാണ്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടവനല്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരല്ല, നമ്മുടെ നയനിലപാടുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ടതല്ല. നേരെ മറിച്ച് നമ്മെ സൃഷ്ടിച്ച നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമുക്ക് വേണ്ട നയനിലപാടുകളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട പാലിക്കേണ്ട മര്യാദകളും ഇറക്കി തരുന്നത്. അത് മനുഷ്യർ പ്രവാചകന്മാരിൽ നിന്ന് പഠിക്കണം എന്ന വളരെ ശക്തമായ ഒരു സന്ദേശമാണ് സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകർന്നു തരുന്നത്. പ്രവാചകന്മാരെ അംഗീകരിക്കാൻ മനസ്സുള്ള മനസ്സ്, അതിന് തയ്യാറുള്ള, അതിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിത്വങ്ങൾ, ആ വ്യക്തിത്വങ്ങൾ ഉണ്ടാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. എല്ലാവരും അത് സ്വീകരിക്കോ? ഖുർആൻ മറുപടി പറയുന്നുണ്ട്, ഇല്ല. ലോകം മുഴുവനും ഇത് സ്വീകരിക്കേണ്ടതാണെങ്കിലും എല്ലാവരും ഇത് സ്വീകരിക്കുമോ? ലോകത്ത് മനുഷ്യർ ജീവിക്കേണ്ടത് അല്ലാഹുവിന്റെ വഹയുമായി കടന്നു വന്ന പ്രവാചകന്മാർ നടന്ന പാതയിലൂടെയാണ്. ആ നബിമാർ പഠിപ്പിച്ച സന്ദേശമാണ് മറ്റുള്ള ജനങ്ങൾ പ്രവാചകന്മാരെ അനുകരിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ടത് എന്ന അടിസ്ഥാന തത്വം എല്ലാവരും സ്വീകരിക്കുമോ? എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ലഖദ് ഹഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, അവർ വിശ്വാസത്തിന്റെ സൽപന്താവിലേക്ക് വന്നുകൊള്ളണമെന്നില്ല, അവർ നേരിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് കൊള്ളണമെന്നില്ല. കാരണം അവർ ആമമ്മക്കപ്പെട്ടവരാണ്. ഇന്നാ ജഅൽനാ ഫീ അഅ്നാകിഹിം അഗ്ലാല ഫഹിയ ഇലല്ലദ്ഖാനി ഫഹും മുഖ്മഹൂൻ. വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ തിരിഞ്ഞൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ ആമമ്മക്കപ്പെട്ട, ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ സന്ദേശം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, സിറാത്തുൽ മുസ്തഖീം അവർ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല,
നേരിന്റെ പാത അവർ അവലംബിച്ചു കൊള്ളണമെന്നില്ല. അമ്പിയാക്കന്മാരുടെ ശൈലികളിലേക്ക് അവർ നോക്കിക്കൊള്ളണമെന്നില്ല. ലോകത്ത് പ്രവാചകന്മാർ പറഞ്ഞതെന്ത് എന്ന് അവർ അന്വേഷിച്ചു കൊള്ളണമെന്നില്ല. ആ അമ്പിയാക്കൾ പഠിപ്പിച്ച പാതയിലേക്ക് അവർ വന്നു കൊള്ളണമെന്നില്ല. പക്ഷേ വലിയൊരു ദൗത്യം ഇവിടെ നിർവഹിക്കാനുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലല്ലോ, എല്ലാവരും ഒരേ രൂപത്തിൽ ചിന്തിക്കുന്നവരല്ലല്ലോ. ജീവിതത്തിൽ നന്മ ആഗ്രഹിക്കുന്ന നിരവധി നിരവധി ആളുകളുണ്ടല്ലോ, മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നമാ തുന്ദിറു മനിത്തബ ദിക്ര വഹസിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ വഅജ്രിൻ കരീം. നിശ്ചയമായും ഉത്ബോധനം പിൻപറ്റുന്ന ആളുകളുണ്ട്, നന്മ അന്വേഷിക്കുന്ന ആളുകളുണ്ട്, നേർമാർഗം പരതുന്ന ആളുകളുണ്ട്. വഹശിയ റഹ്മാന ബിൽ ഗൈബ്, റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. ആ റബ്ബിനെ കണ്ടിട്ടല്ല, നേരെ മറിച്ച് വൈബിയായ നിലക്ക്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ നിലക്ക് അവനുള്ളപ്പോൾ തന്നെ ആ അദൃശ്യനായ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ, അവർക്ക് ഇതൊരു താക്കീത് തന്നെയാണ്. അതുകൊണ്ട് ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ വഅജ്രിൻ കരീം, ആ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്ന, പടച്ച റബ്ബിനെ പേടിക്കുന്ന, ഉത്ബോധനം പിൻപറ്റുന്ന നല്ല മനുഷ്യർക്ക് മഗ്ഫിറത്തുണ്ട്. മാത്രമല്ല അവർക്ക് ഉന്നതമായ പ്രതിഫലമുണ്ടെന്ന് ഖുർആൻ വാഗ്ദാനം നൽകുകയാണ്. രണ്ടു തരം ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി യാസീന്റെ തുടക്കത്തിൽ. ആദ്യം പ്രവാചകനെ പരിചയപ്പെടുത്തി വെച്ചിട്ട് ആ പ്രവാചകനെ പിൻപറ്റുന്നവരും ആ പ്രവാചകനെ പിൻപറ്റാത്തവരും, രണ്ടു തരം ആളുകളുണ്ട്. ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്ബോധനം ആഗ്രഹിച്ചു കൊണ്ടിറങ്ങിയവർ, നന്മ അന്വേഷിച്ചു കൊണ്ടിറങ്ങിയ ആളുകൾ, തഖ്വയും അതുപോലെ വിശുദ്ധമായ ജീവിതവും അന്വേഷിച്ചിറങ്ങിയ ആളുകൾ. വേറൊരു വിഭാഗം ആളുകളോ, അവർ കരിമ്പാറയെ കാൾ ഹൃദയം കെടുത്തുപോയ ആളുകൾ. വസവാഉൻ അലൈഹിം ആർതഹും അംലം തുദിരുഹും ലാ യുഅ്മിനൂൻ, അവർക്ക് എത്ര ഉത്ബോധനം കേട്ടാലും അവർ എത്ര ഉപദേശിച്ചാലും കാര്യമില്ല. കാരണം ഉപദേശിച്ചാലും ഉപദേശിച്ചില്ലെങ്കിലും അവർ ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റവും വരാത്ത ആളുകളാണ്. അവർക്ക് അതേ നന്മയുമായി, അവർക്ക് വിജയവുമായിട്ടല്ല ഖുർആൻ അവതരിച്ചത്, അവർക്ക് ശിക്ഷ ഉറപ്പായി പോയ ആളുകളാണ്. അവരിൽ മാറ്റം പ്രതീക്ഷിക്കണ്ട, നേരെ മറിച്ച് റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്ന, ഉത്ബോധനം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ, അവർക്ക് വിശുദ്ധ ഖുർആൻ വഴികാട്ടും. മാത്രമല്ല ഏറ്റവും നല്ലൊരു ജീവിതം അല്ലാഹു അവർക്ക് നൽകുമെന്നാണ്. പ്രയോജനപ്രദമായ ജീവിതം, ഭൗതിക ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യർ 30 കൊല്ലം ജീവിക്കുന്നവരുണ്ട്, 40 കൊല്ലം കഴിയുന്നവരുണ്ട്, 60 കൊല്ലം കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. വല്ലപ്പോഴും ഇല അർദലിൽ ഉമർ, ജീവിതത്തിന്റെ അങ്ങേയറ്റത്തേക്ക് അഥവാ ഒരു 100ഓ 120ഓ വയസ്സ് വരെയൊക്കെ ജീവിച്ചു പോകുന്ന വളരെ കുറഞ്ഞ ആളുകളുണ്ട്. ഈ തുച്ഛമായ ജീവിതം ഭൗതിക ലോകത്ത് കഴിയുമ്പോ, ആ ജീവിതം അങ്ങ് എരിഞ്ഞു തീരുമ്പോ, ഒരു ദിവസം മരണം വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോ, അതോടെ കഥ ആ കഥ അവസാനിപ്പിച്ചുകൊണ്ട് കഥാവിശേഷമായി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ, അതേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രവർത്തനത്തിന് ചോയ്സ് ഇല്ല, പിന്നെ അമലിന് ഒരിക്കലും ചാൻസ് ഇല്ല, പിന്നെ അധ്വാനിക്കുവാൻ ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല, ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുവാൻ പിന്നെ ഒരാൾക്കും സാധ്യമല്ല, പിന്നെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല, ചിന്തകൾ സമർപ്പിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഭയപ്പെടുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതം അല്ലാഹു ലോകാവസാനം വരെ അവർക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിലാക്കി കൊടുക്കാമെന്ന വാഗ്ദാനം കൂടി ആ വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതോട് ചേർത്തുകൊണ്ട് റബ്ബ് പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. ഞാൻ എന്തിനു നന്മ ചെയ്യണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം, സമൂഹം എന്തിനു നന്നാകണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ 60 കൊല്ലം കൊണ്ട് എനിക്ക് വളരെ തുച്ഛമായതല്ലേ നേടാൻ കഴിയൂ, അതിനപ്പുറം നേടാൻ കഴിയില്ലല്ലോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയാണ് അല്ല കേട്ടോ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും വ കുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിശ്ചയമായും മരിച്ചവരെ ജീവിപ്പിക്കുന്നവർ, നാം മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണെന്ന് ഖുർആൻ പറഞ്ഞു. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, വിശുദ്ധ ഖുർആൻ ആ ഖുർആനിലെ സൂറത്തു യാസീനിലെ മറ്റൊരു പ്രമേയം അതാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, യാസീനിലെ ഒരു പ്രമേയമാണത്.
അത് അല്ലാഹു ഇവിടെ ഒന്ന് പറഞ്ഞു, ഇൻഷാല്ലാ പിന്നീട് അതിലേക്ക് വിശദമായി വരാം. നാം മരിച്ചവരെ ജീവിപ്പിക്കും, നാം മരിച്ചവരെ ജീവിപ്പിക്കും. മാത്രമല്ല നാം രേഖപ്പെടുത്തുന്നുണ്ട്. എന്തുമാറും ഏതൊരു മനുഷ്യനും ഭൗതിക ലോകത്ത് ചെയ്യുന്നതും അതിന്റെ പ്രതിഫലനമായി എന്തിവിടെ സംഭവിക്കുന്നുവോ അതും അല്ലാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഒരാൾ ഒരു മനുഷ്യൻ ഭൗതിക ലോകത്ത് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു, അതിന്റെ എഫക്ട് രേഖപ്പെടുത്തുക എന്നത് ആ പ്രവർത്തിച്ച ആളെ കൊണ്ടോ അയാളുടെ അനുയായികളെ കൊണ്ടോ ഒരിക്കലും രേഖപ്പെടുത്തുക സാധ്യമല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനല്ല, ഒരു മനുഷ്യന്റെ പ്രവർത്തനം മാത്രമല്ല അതിന്റെ എഫക്റ്റായി ഇവിടെ എന്തുണ്ടായോ അതുകൂടി അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അത് കൃത്യമായി നാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് ഖുർആനിൽ സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ 12-ാം സൂക്തത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്. ഇത് വലിയൊരു കാഴ്ചപ്പാട് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്ന പ്രമേയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വലിയൊരു സന്ദേശം അല്ലാഹു കൈമാറുകയാണ്. ഭൗതിക ലോകത്ത് അല്ലാഹു എല്ലാ മനുഷ്യർക്കും ജീവിത സാഹചര്യം നൽകുകയും ആ ജീവിത സാഹചര്യങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോവുകയും ആ കടന്നുപോയ അവസാനം ജീവിതം ഒരു വേളയിൽ എവിടെയെങ്കിലും മുട്ടി നിൽക്കുകയും അത് അവസാനിച്ചു പോവുകയും അതോടുകൂടി മനുഷ്യൻ അവന്റെ ചരിത്രം അവന്റെ ജീവിതം അവസാനിപ്പിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാലും അവന്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തവൻ നട്ട വൃക്ഷം അല്ലെങ്കിൽ അവൻ നട്ട നന്മ ആ നന്മയെ റബ്ബു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിട്ട് അത് ഏറ്റവും സുന്ദരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ട് അത് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു അത് പരിപാലിച്ച് മരിച്ചതിനു ശേഷവും അവന്റെ ഖബറിലേക്ക് അവന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ മനുഷ്യന് കാഴ്ചവെക്കാൻ കഴിയുമെന്ന വലിയൊരു സന്ദേശം അല്ലാഹു എനിക്കും നിങ്ങൾക്കും വേണ്ടി കൈമാറുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം പ്രയോജനപ്രദമാകുന്നുവോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ടത്, അതിലേക്കുള്ള സന്ദേശമാണ് അല്ലാഹു നൽകുന്നത്. ഈ രൂപത്തിൽ മനുഷ്യ ജീവിതത്തെ ധാർമ്മികതയുടെ നന്മയുടെ അടിസ്ഥാനത്തിൽ ഉയർത്തിക്കൊണ്ടു വരണമെങ്കിൽ മനുഷ്യർ സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു പ്രമേയമാണ് റിസാലത്ത്. മനുഷ്യർ സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു പ്രമേയം റിസാലത്ത്. ആ റിസാലത്ത് ഉൾക്കൊള്ളാൻ ആ റിസാലത്തിന് പരിപൂർണമായി സ്വീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ എന്നോട് നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. റിസാലത്ത് എന്നത് വലിയ ഒരു വിഷയമാണ്. പ്രവാചകത്വം അത് ചെറിയ കാര്യമല്ല. അടിസ്ഥാനപരമായ തൗഹീദ് ആ സൂറത്ത് ഈ രണ്ടു കാര്യങ്ങൾക്കിടയിൽ റിസാലത്ത് എന്ന വലിയൊരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി. അമ്പിയാക്കൾ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ അല്ലാഹു എന്തുകൊണ്ടുവന്നു എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന ഉത്തരമുണ്ട്. നിങ്ങളുടെ നേതാക്കളായി അവരെ നാം കൊണ്ടുവന്നു എന്നാണ് ഖുർആൻ നൽകിയ ഉത്തരം. നിങ്ങൾക്കൊരു നേതാവ് വേണം, നിങ്ങളുടെ മുന്നിൽ നടക്കാൻ ഒരാൾ വേണം, നിങ്ങൾക്ക് വഴി കാണിക്കാൻ ഒരാൾ വേണം, നിങ്ങൾക്ക് വഴി കാണിക്കാനാണ് പ്രവാചകൻ. ആ പ്രവാചകന്മാരെ നിങ്ങൾ അറിയണം, ആ പ്രവാചകന്മാരെ ഉൾക്കൊള്ളണം. ഇത് അല്ലാഹു പറയുന്നു എങ്കിൽ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് അനിവാര്യമായും അത് ജീവിതത്തിൽ നടപ്പാക്കണം. റിസാലത്ത് ഇത്തിബാഉൻ നബി, അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാഉ ചെയ്യണം, ആ നബിയെ പിൻപറ്റണം എന്ന അടിസ്ഥാനപരമായ ഒരു അറിവിലേക്ക് മനുഷ്യന്റെ ബുദ്ധിയെയും അവന്റെ ചിന്തയെയും അവന്റെ ശ്രദ്ധയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചു കൊണ്ടുവരികയാണ്. പ്രവാചകന്മാരെ പിൻപറ്റണം, ഇത്തബിഉൽ മുർസലീൻ, പ്രവാചകന്മാരെ പിൻപറ്റൂ. ഇതാണ് അല്ലാഹു നമുക്ക് നൽകുന്ന സന്ദേശം. യാസീനിൽ അല്ലാഹു ശക്തമായി നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അതാണ്, ഇത്തബിഉൽ മുർസലീൻ, പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റൂ, അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് നേർമാർഗം സ്വീകരിക്കാൻ സാധ്യമല്ല. നബിമാരെ പിൻപറ്റൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ആദർശങ്ങൾക്ക് പ്രവാചകന്മാരെ നോക്കൂ. ഇതൊരു ചെറിയ സന്ദേശമാണ് എന്നാരും ധരിക്കരുത്, വലിയൊരു സന്ദേശമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീന്റെ തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടി പ്രവാചകനോടായി കൊണ്ട് തന്നെ അതുവഴി ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധയിലേക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. മുർസലീങ്ങളെ പിൻപറ്റൂ എന്ന ആ സന്ദേശം ജനമനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ സൂറത്ത് യാസീന്റെ 13 മുതൽ 29 വരെയുള്ള ആയത്തുകൾ മാറ്റിവെക്കുന്നു. എന്നിട്ട് എന്താ അല്ല പറയുന്നതെന്ന് അറിയുമോ? ആ നാട്ടുകാരെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കൂ. ആ നാട്ടുകാരെ കുറിച്ച് നബിയെ അവർക്ക് വിവരിച്ചു കൊടുക്കൂ എന്നല്ല പറയുന്നു. ഒരു നാട് അന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ആ നാടേതാണ്? ചിലർ പറഞ്ഞു അന്തോഖിയ എന്ന നാടാണ്, അന്തോഖിയ എന്ന പ്രദേശമാണ്. എന്താണ് ആ നാടിന്റെ പ്രത്യേകത? ഇത് ജാഅഹൽ മുർസലൂൻ, ആ നാട്ടിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞു വിട്ട സന്ദർഭം. ഒരു നാട് നന്നാക്കാൻ അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞു വിടുകയാണ്. ഒരു നാടിന്റെ സംസ്കരണത്തിന് വേണ്ടി അല്ലാഹു പ്രവാചകന്മാരെ, റബ്ബിന്റെ ദൂതന്മാരെ പറഞ്ഞു വിടുകയാണ്. അതുപോലെ ആ നാട്ടിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടു. ഒരു നാട്ടിൽ ഒരു നബി വന്നാൽ തന്നെ ആ നാട്ടുകാർക്ക് മതി, സൗഭാഗ്യമാണ് പ്രവാചകൻ. കാരണം അവരൊരിക്കലും വഴിപിഴച്ചു പോവില്ല, അവരൊരിക്കലും തെറ്റിപ്പോവില്ല, അവരൊരിക്കലും തിന്മയുടെ മാർഗത്തിലേക്ക് വീണു പോകില്ല. ശരിയായ വഴി കണ്ടവർക്ക് നടക്കാം. പക്ഷേ ഒരു സമൂഹത്തെ സംസ്കരിക്കാൻ അല്ലാഹു തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു നാട് തെരഞ്ഞെടുക്കുകയും ആ നാട്ടിലേക്ക് അല്ലാഹു ഒരു പ്രവാചകനെ അല്ല വിട്ടത്, നേരെ മറിച്ച് ഇദ് അർസൽനാ ഇലൈഹി മുത്നൈൻ, രണ്ട് പ്രവാചകന്മാർ, രണ്ട് നബിമാർ ആ നാട്ടിലേക്ക് കടന്നു ചെന്ന്, അന്തോഖ്യയിലേക്ക് കടന്നു ചെന്ന് അവർക്കിടയിൽ ദഅവത്ത് നടത്തുമ്പോൾ ആ നാട്ടുകാർ ആ രണ്ട് പ്രവാചകന്മാരെയും നിഷേധിച്ചു, വ്യാജമാക്കിയപ്പോൾ മൂന്നാമതൊരു നബിയെ കൂടി അല്ലാഹു ആ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. മൂന്ന് നബിമാർ ഒരു നാട്ടിൽ ചെന്ന് മൂന്ന് പേരും ഒന്നിച്ച് ചെന്ന് അവരോട് പറയുന്നു, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളിലേക്ക് വന്ന ദൂതന്മാരാണ്, മുർസലീങ്ങളാണ്. പ്രവാചകന്മാർ ഒരു നാട്ടിൽ ചെന്നിട്ട് അവരോട് സംവദിക്കുകയാണ്, സംസാരിക്കുകയാണ്. നബിമാര് വരുന്നത് സുഹൃത്തുക്കളെ തൗഹീദ് പറയാനാണ്. പ്രവാചകന്മാർ വരുന്നത് ആഖിറത്തിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ്. പ്രവാചകന്മാർ വരുന്നത് ജീവിതത്തിന്റെ സംസ്കാരത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ്. ഈ നിലക്ക് അല്ലാഹുവിന്റെ ദൂതന്മാർ ഒരു നാട്ടിലേക്ക് കടന്നു എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, ആ നാട്ടിലുള്ള ജനതയോട് തൗഹീദ് പറയുമ്പോൾ, ആ അല്ലാഹുവിൽ വിശ്വസിക്കണം, കാരണം ഞങ്ങൾ പ്രവാചകന്മാരാണ്, അല്ലാഹുവിന്റെ ദൂതന്മാരാണ്, ആ തൗഹീദ് നിങ്ങൾക്ക് എത്തിക്കാൻ വന്നവരാണെന്ന് ആ ജനതയോട് പ്രവാചകന്മാർ പറയുമ്പോൾ, നാട്ടുകാർ, ആ നാട്ടിലുള്ള ജനത പ്രവാചകന്മാരോട് എതിർത്ത് സംസാരിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. നബിമാരെ സ്വീകരിക്കുകയായിരുന്നില്ല അവർ, നേരെ മറിച്ച് അവർ പ്രവാചകന്മാരോട് തട്ടിക്കേറിയെന്ന് മാത്രമല്ല അവരെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ നബിമാരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ളത്? ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നിങ്ങളും ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് പോലെ നിങ്ങളും ദാഹിച്ചാൽ വെള്ളം കുടിക്കുന്നു, ഞങ്ങൾ ശ്വസിക്കുന്നത് പോലെ നിങ്ങളും ശ്വസിക്കുന്നു, ഞങ്ങൾക്കും രണ്ട് കൈകാലുകളാണ് നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നിങ്ങളും കാണുന്നു, ഞങ്ങൾ കാതുകൊണ്ട് കേൾക്കുന്നത് പോലെ നിങ്ങളും കേൾക്കുന്നു. മാ അന്തും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള ആളുകൾ മാത്രമാകുന്നു. വമാ അൻസല റഹ്മാനു മിൻ ശൈ, പരമകാരുണ്യകനായ റബ്ബ് ഒരിക്കലും നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. ഇൻ അന്തും ഇല്ലാ തക്സിബൂൻ, നിങ്ങളും നുണയന്മാരാണ്, കള്ളന്മാരാണ്, വ്യാജന്മാരാണ് എന്ന് പറഞ്ഞ് പ്രവാചകന്മാരുടെ മേലെ അവർ തട്ടിക്കേറി. അവര് പറയുന്ന സന്ദേശം സ്വീകരിക്കുകയല്ല, അവര് പറയുന്ന ആദർശം ഉൾക്കൊള്ളുകയല്ല, അതിന് ചെവി കൊടുക്കുകയല്ല, അത് ശരിയാണോ എന്ന് അന്വേഷിക്കുകയല്ല, പ്രവാചകനാണെങ്കിൽ മുഅ്ജിസത്തായി വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുകയല്ല. നേരെ മറിച്ച് ആ നാട്ടുകാർ പ്രവാചകന്മാരോട് തട്ടിക്കേറിയിട്ട് അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്ന വേളയിൽ പ്രവാചകന്മാർ നല്ല നിലയിൽ തന്നെ അവരോട് പ്രതികരിക്കുന്നു, റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ.
നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വന്നവരല്ല ഞങ്ങൾ, നിങ്ങളുടെ കൈയടിക്ക് വന്നവരല്ല ഞങ്ങൾ, നേരെ മറിച്ച് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ തന്നെയാണ് ഞങ്ങൾ എന്നത് ഞങ്ങളുടെ റബ്ബ് അറിയുന്നവനാണ്, അവനതറിയാം. ഈ സത്യസന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരൽ മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത, ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറൽ മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത. ഇതടിച്ചേൽപ്പിക്കാൻ വന്നവരല്ല ഞങ്ങളെന്ന് ആ നാട്ടുകാരോട് നല്ല നിലക്ക് പ്രവാചകന്മാർ പ്രതികരിക്കുമ്പോഴും നാട്ടുകാർ വീണ്ടും പ്രവാചകന്മാരെ അപമാനിച്ചുകൊണ്ട് പറയുന്നത് ആ നാട്ടുകാർ അന്ത്യോക്കെ അന്ത്യോക്കയിലെ നിവാസികൾ പ്രവാചകന്മാരോട് പ്രതികരിച്ചത്രേ, ഇന്നാ തുതയ്യർ നാബിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് ശകുനങ്ങളാണോ, നിങ്ങൾ വന്നതിന് ശേഷം ആകെ ഇവിടെ പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ്, ഇന്നാത്ത തയ്യർനാബിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് ശകുനങ്ങളാണ്, ലൈലം തന്തഹു, ഇനി ദഅവത്ത് തൗഹീദ് എന്ന് പറഞ്ഞ് ഇവിടെ വരെ വരുന്നത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഈ പണി നിർത്തിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഞങ്ങൾ കല്ലെടുത്തെറിയും, ലനർജുമന്നക്കോ, നിങ്ങളെ കല്ലെടുത്തെറിയുമെന്ന് മാത്രമല്ല, വലയമസന്നക്കും മിന്നാ അദാബുന അലീം, ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ നിങ്ങളെ പീഡിപ്പിക്കും, ഞങ്ങൾ നിങ്ങളെ ശിക്ഷിക്കും, ഞങ്ങൾ നിങ്ങളെ അടിക്കും, ഞങ്ങൾ ഇടിക്കും എന്നൊക്കെ പറഞ്ഞു പ്രവാചകന്മാരെ അവർ ഭീഷണിപ്പെടുത്തുന്നു, പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ വേളയിലും അള്ളാഹുവിന്റെ ദൂതന്മാർ വലിയൊരു ജനസഞ്ചയത്തോട് തൗഹീദ് പറയാൻ വന്നവരാണ്, ഒരു നാട്ടിലെ ജനതയോട് തൗഹീദ് പറയാൻ വന്നവരാണ്, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ വന്നവരാണ്. മൂന്ന് ആളുകൾ മാത്രമേ അവരുള്ളൂ. നാട്ടുകാരൊന്നടങ്കം പ്രവാചകന്മാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന വേളയിൽ പ്രവാചകന്മാരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഞങ്ങൾക്ക് ശകുനമാണടോ എന്ന് പറയുമ്പോഴും പ്രവാചകന്മാർ തിരിച്ചവരോട് പറയുന്നു, കാലു തോയിറുകും സർവശകുനങ്ങളും നിങ്ങളുടെ കൂടെയുണ്ടല്ലോ, ശകുനം ഞങ്ങൾ കൊണ്ടുവരണോ വേണ്ടല്ലോ. കാരണം അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അല്ലാത്തവർക്ക് നേർച്ച വഴിപാട് അർപ്പിക്കുന്ന, അല്ലാഹുവിന് പുറമേ പരശക്തികളെ പ്രാപിക്കുന്ന ഈ പ്രപഞ്ചനാഥൻ, ഈ ലോകത്തിന്റെ നാഥൻ, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബ്, അവൻ തന്ന സർവാനുഗ്രഹങ്ങളെയും ഒരു സെക്കൻഡ് പോലും അല്ല ഒരു മൈക്രോ സെക്കൻഡ് പോലും അടയില്ലാതെ അനുഭവിച്ചിട്ട് ആ റബ്ബിന്റെ അനന്തകോടി അനുഗ്രഹങ്ങളെ നുകർന്നുകൊണ്ട് ജീവിച്ച് ആ റബ്ബിൽ കൂറുകാരയുണ്ടാക്കി ആ റബ്ബിന് നൽകേണ്ടത് പടപ്പുകൾക്ക് നൽകി സർവശകുനങ്ങളും വാങ്ങിവെച്ചവരാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് സർവശകുനങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ ജനങ്ങളെ എന്ന് പ്രവാചകന്മാർ അവരോട് തിരിച്ചു ചോദിച്ചിട്ട് അവരോട് നല്ല നിലക്ക് തന്നെ പറയുന്നു. അയ്യുക്കീർത്തു, ഞങ്ങളുടെ നേരെ തട്ടിക്കയറുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നുണ്ടോ? അയ്യുക്കീർത്തു, നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കുന്നുണ്ടോ? ബൽ അന്തും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ എത്രമാത്രം ഇസ്രാഫിലായി പോയി, എത്രമാത്രം അതിരി വിട്ടുപോയി, തിന്മയിലും അതുപോലെ തന്നെ തൊലിവാസത്തിലും എത്രമാത്രം അതിരി വിട്ടവരാണ് നിങ്ങൾ എന്നത് നിങ്ങളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുന്നുവോ, ആലോചിക്കുന്നുവോ എന്ന് പ്രവാചകന്മാർ അവരോട് ചോദിക്കുന്നു, അവരുമായി സംവദിക്കുന്നു, അവരുമായി ഇതാ വാദപ്രതിവാദം നടത്തുന്നു. ആ വേളയിൽ ഖുർആൻ പറയുകയാണ്, ആ അന്തോക്കിയിലെ ജനങ്ങളും പ്രവാചകന്മാരും തമ്മിൽ വാഗ്വാദം നടക്കുമ്പോൾ വജാഅ മിന്ന ഖുസൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗം ഇത്തബിഉൽ മുർസലീൻ, ഖുർആൻ പറയുന്നു വജാഅ മിന്ന ഖുസൽ മദീന, ആ നാട്ടുകാരനല്ലാത്ത ഒരാൾ ആ നാടിന്റെ അങ്ങേയറ്റത്ത് ജീവിക്കുന്ന ഒരാൾ അതുവഴി വരികയാണ്, വജാഅ മിന്ന ഖുസൽ മദീന, ആ നാടിന്റെ അങ്ങേയറ്റത്തുള്ള ഒരാൾ, ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരാൾ അതുവഴി വരികയാണ്. അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അന്തോക്കിയിലെ ആ നാട്ടുകാരും പ്രവാചകന്മാരും തമ്മിൽ സംവദിക്കുന്നത് കണ്ടപ്പോ ആ മനുഷ്യൻ ഒരു വേള അവിടെ നിന്നു, അവർ തമ്മിലുള്ള വാഗ്വാദം ഒന്ന് കേട്ടപ്പോ ഈ മനുഷ്യന് കാര്യം മനസ്സിലായി, ഈ മനുഷ്യന് ഹക്ക് മനസ്സിലായി. ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ നേരെ കയർക്കുന്ന, പ്രവാചകന്മാരെ എതിർക്കുന്ന, തൗഹീദ് പറയുന്ന അമ്പിയാക്കന്മാർക്കെതിരെ സംസാരിക്കുന്ന ജനതയോട് പറഞ്ഞു, ആ കോമോ ജനങ്ങളെ, എന്ത് വിഡ്ഢിത്തമാ നിങ്ങൾ ചെയ്യുന്നത്, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റ്, ഈ മുർസലീങ്ങളെ പിൻപറ്റ്, ഇത്തബിഉഹുമല്ലാ യസ്അലുക്കും നജറം വഹും മുഹ്തദൂൻ, ഈ നബിമാർ നിങ്ങളോട് കൈമടക്ക് ചോദിച്ചോ, ഈ പ്രവാചകന്മാർ നിങ്ങളോട് കൈക്കൂലി ചോദിച്ചോ, ഈ പ്രവാചകന്മാർ നിങ്ങളോട് കൂലി ചോദിച്ചോ, ഒരു കൂലിയും ചോദിക്കാതെ ഒരു കൈമടക്കും വാങ്ങാതെ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന ഈ പ്രവാചകന്മാരെ പിൻപറ്റൂ, വഹും മുഹ്തദൂൻ, ഈ നബിമാർ ഈ
മൂന്ന് ആളുകൾ അവരാണ് ഹിദായത്ത് സ്വീകരിച്ചവർ, അവരാണ് നേർവഴിയിലുള്ള ആളുകൾ. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളത് സ്വീകരിക്കണേ. എന്തിനാ നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നത്, എന്തിനാ നിങ്ങൾ കയർക്കുന്നത് എന്ന് ആ നാടിന്റെ അങ്ങേ പട്ടണത്തിലുള്ള ആ മനുഷ്യൻ അവിടെ വന്നുകൊണ്ട് ആ നാട്ടുകാരെ വിളിച്ച് പറയുന്നതോടൊപ്പം തന്നെ തനിക്ക് മനസ്സിലായ കാര്യം പ്രവാചകന്മാരുടെ അതരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ഹക്ക് ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോ ആ മനുഷ്യൻ തന്റെ നിലപാട് അവിടെ വെച്ചുകൊണ്ട് ഉറക്കെ പറയുകയാണ്, എന്നെ സൃഷ്ടിച്ചവൻ ആരാണ്, എനിക്ക് ഹൃദയം തന്നവൻ ആരാണ്, എനിക്ക് കാഴ്ചയും കേൾവിയും തന്നവൻ ആരാണ്, എന്റെ രക്തധമനികളിലൂടെ രക്തം പ്രവഹിപ്പിക്കുന്നവൻ ആരാണ്, തുടിക്കുന്ന ഹൃദയവും അതുപോലെ തന്നെ ശരീരത്തിലെ അതിസങ്കീർണമായ വ്യവസ്ഥകളും എനിക്ക് സംവിധാനിച്ചവൻ ആരാണ്, ആധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകളെ വെല്ലുന്ന തലച്ചോറിനേക്ക് സംവിധാനിച്ചവൻ ആരാണ്, അതിനാധുനികമായ ക്യാമറയെ വെല്ലുന്ന കണ്ണുകളിലേക്ക് തന്നവൻ ആരാണ്, എത്രത്തോളം എന്റെ മുടി ആ മുടി പോലും സംവിധാനിച്ചവൻ ആരാണ്, എന്റെ വിരൽ തുമ്പുകളിൽ പോലും എന്റെ അഡ്രസ് നിശ്ചയിച്ചവൻ ആരാണ്, ആ റബ്ബ് ഏകനായ അല്ലാഹു, ആ റബ്ബ് എന്നെ സൃഷ്ടിച്ചവനായ അല്ലാഹു, ആ റബ്ബിനെ അല്ലാതെ വേറൊരുത്തനെ ആരാധിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്, എന്റെ പ്രാർത്ഥനകളും എന്റെ നേർച്ചകളും എന്റെ സത്യങ്ങളും എന്റെ ബലിയും അതുപോലെ എന്റെ ജീവിതത്തിൽ ആരാധനയുടെ ഭാവമായി വരുന്ന എന്തെല്ലാം ഉണ്ടോ അത് ആ റബ്ബിന് മാത്രം നൽകാതിരിക്കാൻ എന്ത് ന്യായമാണ് എനിക്കുള്ളത്. കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ലല്ലോ, ഭൗതിക ലോകത്ത് ഞാൻ ജീവിക്കുന്ന വേളയിൽ മാത്രമല്ലല്ലോ, എനിക്ക് ആഹാരം ആവശ്യമുള്ളപ്പോൾ മാത്രമല്ലല്ലോ, എനിക്ക് ശ്വാസം ആവശ്യമുള്ളപ്പോൾ മാത്രമല്ലല്ലോ, ഭൗതിക ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ലല്ലോ ആ റബ്ബിന് എനിക്ക് ആവശ്യം. നേരെ മറിച്ച് എന്റെ ശ്വാസം അവസാനിപ്പിച്ച്, എന്റെ ചലനം അവസാനിപ്പിച്ച് ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയായാൽ ഞാൻ മടങ്ങി ചെല്ലേണ്ടതും ആ റബ്ബിലേക്ക് തന്നെയാണല്ലോ, ആ നാഥനിലേക്ക് തന്നെയാണല്ലോ എന്ന ആ ഒരു യാഥാർത്ഥ്യം എന്റെ മുന്നിലുള്ളപ്പോ എന്തുകൊണ്ട് ആ റബ്ബിനെ മാത്രം ഞാൻ ആരാധിച്ചുകൂടാ, എന്തുകൊണ്ട് ആ റബ്ബിനെ മാത്രം എന്റെ നേർച്ചകളും പ്രാർത്ഥനകളും നിവേദ്യങ്ങളും സമർപ്പിച്ചുകൂടാ, എന്തുകൊണ്ട് ആ റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മാറിക്കൊണ്ടൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തെ ഒരിക്കലും തയ്യാറാകുന്ന അവസ്ഥയിൽ നിന്ന് പിടിച്ചു നിർത്തിക്കൂടാ. ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, തന്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്, എന്റെ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റൊരു ശക്തിയിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാനത് മനസ്സിലാക്കി, അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, ഈ ഒരു ദീൻ റഹ്മാനു ബിദുല്ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈആ വലാ യുൻഗിദൂൻ, രാജാധിരാജനായ റബ്ബിനെ പുറമേ വേറൊരു ഇലാഹിനെ ഞാൻ സ്വീകരിക്കുകയോ വേറൊരാൾക്ക് ഞാൻ എന്റെ പ്രാർത്ഥനകളും നേർച്ചകളും നിവേദ്യങ്ങളും ആരാധനകളും സമർപ്പിക്കുകയോ ആ റഹ്മാനായ റബ്ബിന് പുറമെ മറ്റൊരു ശക്തിയെ ഞാൻ പ്രാപിക്കുകയോ ഈ ഒരു ദിൻ റഹ്മാനു ബിദുല്ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈആ, രാജാധിരാജനായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ അല്ലാഹു ഒരു ദുരിതം വിധിച്ചാൽ ആ ദുരിതത്തെ ഒരിക്കലും എന്നെ തൊട്ട് തട്ടി നീക്കാൻ കഴിയാത്ത റഹ്മാനായ റബ്ബ് എനിക്കൊരു രോഗം വിധിച്ചാൽ ആ രോഗം എന്നിൽ നിന്ന് തട്ടി നീക്കാൻ സാധിക്കാത്ത റഹ്മാനായ റബ്ബ് എനിക്കൊരു അപകടം തീരുമാനിച്ചാൽ ആ അപകടം എന്നിൽ നിന്ന് ഒഴിവാക്കി തരാൻ സാധിക്കാത്ത, അതുപോലെ തന്നെ മറ്റൊരു തരത്തിലും ഇടപെട്ടുകൊണ്ട് ശുപാർശ ചെയ്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എന്നെ രക്ഷിക്കാൻ കഴിയാത്ത വ്യക്തികളെയും ശക്തികളെയും ഞാൻ ഇലാഹാക്കുകയോ അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ പിഴച്ചവനായി പോകുമല്ലോ, ഞാൻ പിഴച്ചവനായി വഴിപിഴച്ചവനായി മാറിപ്പോകുമല്ലോ. ആരാണീ പറയുന്നതെന്നറിയുമോ, ആരാണീ സംസാരിക്കുന്നതെന്നറിയുമോ? അന്തോക്കിയിലെ ജനങ്ങളും പ്രവാചകന്മാരും തമ്മിൽ തർക്കിച്ച് സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വഴി വന്ന ഒരാൾ അത് കേട്ടയാൾ മനസ്സിലാക്കിയ കാര്യം ആ നാട്ടുകാർക്ക് വേണ്ടി ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ പ്രവാചകന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അതേ ജനങ്ങളെ അദ്ദേഹം പ്രവാചകന്മാരിലേക്ക് വിളിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ആ പ്രവാചകന്മാരിലേക്ക് നിങ്ങളെ
വിളിക്കുമ്പോൾ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച സത്യത്തെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് വിളിക്കുന്നത്. ഇന്നീ ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, ഞാൻ തീർച്ചയായും നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചു, നിങ്ങളുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു, ആ റബ്ബിൽ ഞാൻ വിശ്വാസമുള്ളവനായി, ഞാൻ ഈമാനുള്ളവനായി എന്നുറക്കെ അന്തോക്കിയയിലെ ജനങ്ങൾ കേൾക്കെ ആ പ്രവാചകന്മാരെ നോക്കിയിട്ട് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. അത് പറയേണ്ട താമസം, ആ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ഇളകി, ആ നാട്ടുകാർ മുഴുവനും ഇളകി. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, തൗഹീദ് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നാട്ടുകാരിളകും. വേറൊന്നും ആർക്കും പറയാം, ആർക്കൊന്നും പ്രസംഗിക്കാം, ലോകത്ത് ആർക്കൊന്നും പറയാല്ലേ. ഇവിടെ ഇങ്ങനെ ആയില്ലെങ്കിൽ പോയിക്കോണം പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞാൽ ആരും പ്രശ്നം ഉണ്ടാക്കാൻ പോകില്ല. അത് അവന് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആരും പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ തൗഹീദ് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവാചകന്മാർ കൊണ്ടുവന്ന സന്ദേശത്തെ ആരെങ്കിലും പിന്തുണച്ചാൽ അതേ ഉടൻ തന്നെ നാട്ടുകാരിളകും ബഹളമാകും, അതിനെ സപ്പോർട്ട് ചെയ്തവനെ അടിക്കാൻ ആളുകൾ രംഗത്ത് വരും. ഖുർആൻ പറയുന്നു, അന്തോക്കിയയിലെ ജനങ്ങൾക്കിടയിൽ തൗഹീദ് പറയാൻ വന്ന പ്രവാചകന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഓടി വന്ന ആൾ സംസാരിച്ചുകൊണ്ട് തന്റെ നിലപാടങ്ങ് വ്യക്തമാക്കി കഴിഞ്ഞു. എന്താണ് ആ മനുഷ്യൻ നിലപാടായി പറഞ്ഞത്? രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തബിഉൽ മുർസലീൻ, ഓ ജനങ്ങളെ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റൂ. ഇതാണ് ഒന്ന്. രണ്ടാമത് ആ മനുഷ്യൻ പ്രഖ്യാപിച്ചത്, ഇന്നീ ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, നിങ്ങളുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഫസ്മഊൻ, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളും ഒന്ന് ചെവി തുറന്ന് കേട്ടാൽ നിങ്ങൾക്കും വിശ്വസിക്കാൻ സാധിക്കും. ഈ രണ്ടു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടുകാർ ആ മനുഷ്യനെ വളഞ്ഞു വെച്ചു, വളഞ്ഞിട്ട് ചോദിച്ചു, ആരടാ എവിടുന്ന് വന്നതാ, എന്റെ നാടേതാ? ഇവിടെ നാട്ടുകാർ ഞങ്ങൾ ഇങ്ങനെ ഉള്ളപ്പോ പുറത്തു നിർത്തനോ, പുറത്തു നിർത്തി ഇങ്ങോട്ട് ഇറങ്ങ, ഇവിടെ ഞങ്ങളുള്ളപ്പോ. അങ്ങനെ ഈ നാട്ടുകാർ മുഴുവൻ ഈ മനുഷ്യനായിട്ട് വളഞ്ഞു വളഞ്ഞു എന്ന് മാത്രമല്ല അടിച്ചു, അടിച്ചു എന്ന് മാത്രമല്ല അടിച്ചു കൊന്നു, നിഷ്ഠൂരമായി കൊന്നു. ഈ ഖുർആനിൽ, ഈ യാസീൻ സൂറത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തി ഈ മനുഷ്യനെ ആ നാട്ടുകാർ വളഞ്ഞു വെച്ച് ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞു എന്നാണ് ചരിത്രം. വെട്ടി നുറുക്കി കളഞ്ഞു ആ മനുഷ്യൻ, ഷഹീദായി. അവിടെ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, തെറിവിളിച്ചിട്ടില്ല. നേരെ മറിച്ച് രണ്ടു കാര്യം പറഞ്ഞു ആ മനുഷ്യൻ. എന്താ രണ്ടു കാര്യം? ഇത്തബിഉൽ മുർസലീം, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റണേ. രണ്ട്, ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, നിങ്ങളുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് ഈ രണ്ട് നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞപ്പോ നാട്ടുകാർ കൂടി ആ മനുഷ്യനെ അടിച്ചുകൊന്നു. ആ മനുഷ്യൻ ഷഹീദായി. ഭൗതിക ലോകത്ത് റബ്ബിന്റെ തൗഹീദിന് വേണ്ടി വാദിച്ചൊരു മനുഷ്യൻ ഷഹീദായാൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ സ്വർഗം കൊടുക്കുമെന്നാണ്, അവൻ വിചാരണ വരെ കാത്തിരിക്കണ്ട എന്നാണ്. ഷഹീദിന് മാത്രമുള്ള പ്രത്യേകതയാണിത്. ആ മനുഷ്യന്റെ റൂഹ് വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂഹിനെ പച്ചവർണ്ണക്കിളിയുടെ രൂപത്തിൽ നിക്ഷേപിച്ചിട്ട് അതേ ലോകാവസാനം വരെ സ്വർഗത്തിൽ കഴിയുവാൻ വേണ്ടിയിട്ട് പക്ഷിയുടെ രൂപത്തിലേക്ക് ആ അർവാഹുകളെ, റൂഹുകളെ നിക്ഷേപിച്ച് സ്വർഗത്തിലേക്ക് പറക്കാൻ വിടുമെന്നാണ്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച് ഷഹീദായി മനുഷ്യന്റെ റൂഹ് വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ വഖീല ദുഖുലിൽ ജന്ന, വഖീല ദുഖുലിൽ ജന്ന, ഖുർആൻ പറയാണ് വഖീല, ഉടൻ തന്നെ പറയപ്പെട്ടു എന്ന്, ഉദുഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് ആ റൂഹിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ വേളയിൽ ആ സ്വർഗത്തിലേക്ക് പറക്കുന്ന റൂഹ് കൊതിക്കുകയാണ്. എന്താ കൊതിച്ചതെന്നറിയുമോ? ഖുർആൻ പറയുന്നു, അലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീം, എന്നെ അടിച്ച, എന്നെ ബൽസിച്ച, എന്നെ തെറിപറഞ്ഞ, എന്നെ തുണ്ടം തുണ്ടമായി വെട്ടിനുറുക്കിയ അന്തോക്കയിലുള്ള ആ ജനത ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ
എനിക്ക് അല്ലാഹു പുറത്തു തന്ന വിവരം, എനിക്ക് അല്ലാഹു ഇവിടെ സ്വർഗം തന്ന വിവരം ആ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നിട്ടെങ്കിലും അവർ ഹിദായത്തിന്റെ വഴിയിലേക്ക് വരുമായിരുന്നല്ലോ, എന്നാരെങ്കിലും ആ പ്രവാചകന്മാരുടെ പിന്നാലെ വരുമായിരുന്നല്ലോ, എന്നിട്ടെങ്കിലും ആ പ്രവാചകന്മാരെ അവർ പിന്തുണക്കുമായിരുന്നല്ലോ എന്ന് ആ മനുഷ്യൻ അവിടെ വെച്ച് കൊതിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതൊരു മുവഹ്ഹിദിന്റെ മനസ്സാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായവന്റെ മനസ്സാണിത്, തൗഹീദ് ഉള്ളവന്റെ മനസ്സാണ്. ഈ തൗഹീദ് കിട്ടിയാല് അത് മറ്റൊരാളോട് പറഞ്ഞെങ്കിൽ വല്ലാത്ത പ്രയാസാവും. തൗഹീദ് അതൊരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് പറയണം, പറഞ്ഞില്ലെങ്കിൽ വല്ലാത്ത വിഷമാണ്. കാരണം വെച്ചാൽ ചില ആളുകളുണ്ട് ചില ആദർശം പറഞ്ഞുകൂടാന്ന് അവർ മനസ്സിലാക്കണേ, കാരണം മനുഷ്യന്മാരോട് പറയാൻ പറ്റില്ലത് ആളുകളോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്ക് നിന്റെ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം രക്ഷപ്പെടല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ, നമ്മുടെ തൽക്കാലം തടിയൂരല, അതുകൊണ്ട് കാര്യമില്ല. തൗഹീദ് അങ്ങനല്ല, തൗഹീദ് മനസ്സിലായവർ മനസ്സിലാക്കുന്നത് ഇത് എനിക്ക് കിട്ടിയതുപോലെ വേറൊരുത്തരും കിട്ടണം, കാരണം ഇതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ എന്നാണ്. ഈ തൗഹീദ് കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് തന്നെ അടിച്ചിട്ടും തന്നെ കൊന്നിട്ടും തന്നെ അതേ വളരെ മൃഗീയമായി നിഷ്ഠൂരമായി കൊന്നു തള്ളിയിട്ടും ആ മനുഷ്യന്റെ റൂഹ് വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടിട്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ, കാരണം നീ ഷഹീദാണ് എന്ന സന്ദേശം ആ മനുഷ്യന് കിട്ടുമ്പോ അവിടെ വെച്ചും ആ മനുഷ്യൻ കൊതിക്കുന്നു, യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബീ വജഅലനീ മിനൽ മുക്രമീൻ. അല്ലാ എനിക്ക് പുറത്തു തന്ന വിവരം, അല്ലാ എനിക്ക് സ്വർഗം നൽകി ആദരിച്ച വിവരം എന്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നിട്ടെങ്കിലും അവർ ഹിദായത്തിലേക്ക് വരുമായിരുന്നല്ലോ എന്ന് അദ്ദേഹം കൊതിച്ചു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ ആ വചനം കേട്ട് ലോകത്തിന്റെ നേതാവും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ കുറിച്ച് പറയുന്നു, നസഹ ഖൗമഹു ഹയ്യൻ വമയ്യതാ, ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോഴും ജനങ്ങളോട് ഗുണകാംക്ഷയുള്ളവനായിരുന്നു, മരിച്ചിട്ടും അദ്ദേഹം ജനങ്ങളോട് ഗുണകാംക്ഷയുള്ളവനാണ്. ജീവിച്ചിരിക്കുമ്പോഴും ജനങ്ങളോട് ഗുണകാംക്ഷ, നമ്മൾ ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇത് പറയാതിരിക്കലാണ്, ഇത് പറയരുത്, തൗഹീദ് പറയാതിരിക്കല. നിങ്ങള് നല്ല കാര്യങ്ങൾ പറയൂ, കള്ളുകുടിക്കരുത്, വ്യഭിചരിക്കരുത്, പുകവലിക്കരുത്, അങ്ങനെ പറയൂ, അങ്ങനെ ഗുണകാംക്ഷയുള്ള വർത്താനം മാത്രം പറയുന്ന വെച്ചാൽ ഈ തൗഹീദ് പറയരുത് എന്നാണ് അർത്ഥം, ശിർക്കിനെ എതിർക്കരുത് എന്നാണ് അർത്ഥം. നിങ്ങൾ ഗുണകാംക്ഷ വേണം നിങ്ങളുടെ സംസാരത്തിൽ പ്രസംഗത്തിൽ. സുഹൃത്തുക്കളെ, ഗുണകാംക്ഷ എന്താണ് ഈ പറയുന്നത്? ഗുണകാംക്ഷ പറയാതിരിക്കലല്ല, തൗഹീദ് പറയലാണ് ഗുണകാംക്ഷ. മറ്റൊരുത്തന് ഗുണം കാംക്ഷിക്കുക, അവന്റെ ഗുണകാംക്ഷ. മറ്റൊരുത്തന് ഗുണം കാംക്ഷിക്കുക, വേറൊരാൾക്ക് ഗുണം വരണമെന്ന് ആഗ്രഹിക്കുക, അല്ലെ? തൗഹീദിനേക്കാളും വലിയൊരു ഗുണകാംക്ഷ ഇല്ല സുഹൃത്തെ, ലാ ഇലാഹ ഇല്ലല്ലാഹിനേക്കാളും വലിയൊരു ഗുണകാംക്ഷ ഇല്ല. അതുകൊണ്ട് ലോകത്ത് പ്രവാചകന്മാരെ പിൻപറ്റാൻ വേണ്ടി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഹിബ് യാസീനാകാൻ സാധിക്കണമെന്നാണ് ഇസ്ലാമിക ലോകം പറഞ്ഞത്. അല്ലാഹ് ഒരു കഥ പറയാൻ വേണ്ടിയല്ലേ ഈ സംഭവം പറപ്പിടിപ്പിച്ചത്? സൂറത്തു യാസീനിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ ഹബീബുൻ നജാർ എന്ന് ചരിത്രം വിളിച്ച മഹാനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ കഥ അന്തോക്കിയിലെ ജനതക്കിടയിലേക്ക് കടന്നു വന്ന് പ്രവാചകരെ പിൻപറ്റണമെന്ന് ആഹ്വാനം ചെയ്ത് തൗഹീദ് ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ അടിയേറ്റുവാങ്ങി അവസാനം സ്വജീവൻ തന്നെ അതിനുവേണ്ടി സമർപ്പിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ വിജയം വരിച്ചൊരു മനുഷ്യന്റെ സംഭവം വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീന്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരുന്നത്. നമുക്ക് ഒരു കഥ പറഞ്ഞുറക്കാനല്ല, ആ കഥ കേട്ടവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചല്ല, നേരെ മറിച്ച് അത് ജീവിതത്തിന്റെ ഒരു പാഠമായി സ്വീകരിക്കാനാണ്. നിങ്ങൾ വിജയം കൊതിക്കുന്നവരാണോ? നിങ്ങൾ മാറ്റം കൊതിക്കുന്നവരാണോ? അള്ളാഹുവിന്റെ മുന്നിൽ സ്വർഗം കൊതിക്കുന്നവരാണോ? നിങ്ങൾക്ക് ഈ മനുഷ്യനെ പോലെയാകാൻ സാധിക്കണം, ഈ സാഹിബുൻ നജാറിനെ ഹബീബുൻ നജാറിനെ പോലെയാകാൻ കഴിയണം, സാഹിബ് യാസീനെ പോലെയാകാൻ കഴിയണം. നിങ്ങൾക്കൊരു സാഹിബ് യാസീനാകാൻ സാധിക്കണം, നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അവരോട് പറയണം, പ്രവാചകന്മാരെ കുറിച്ച് അവരോട് പറയണം, എന്നിട്ട് ആ സന്നിധിയിലേക്ക് അവരെ വിളിക്കണമെന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് കഴിഞ്ഞു പോയ മുൻഗാമികൾ അങ്ങനെ മനസ്സിലാക്കി ഈ സംഭവത്തെ.
യാസീൻ ഓതിപ്പോവുകയായിരുന്നില്ല അവർ, യാസീനിലെ വചനങ്ങൾ അതിങ്ങനെ വെറുതെ ഉരുവിട്ടു പോവുകയായിരുന്നില്ല അവർ. നേരെ മറിച്ച് ഈ വചനങ്ങൾ അങ്ങ് ഓതിപ്പഠിച്ചു കഴിയുമ്പോൾ അവരുടെ ഹൃദയം പരിവർത്തിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ പരിവർത്തിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്കറിയുമോ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബിയായി ജീവിച്ചിരുന്ന മഹാനായ മനുഷ്യൻ, മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി എന്ന റസൂലുള്ളയുടെ പ്രഗത്ഭനായ സ്വഹാബി, ആ സ്വഹാബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഈസാ നബിയെ കുറിച്ച് പറയുകയാണ്. ഈസാ നബി, ആ ഈസാ നബിയുടെ ആകാര ഭംഗിയെ സംബന്ധിച്ച്, ഈസാ നബിയുടെ രൂപത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തന്റെ സ്വഹാബത്തിന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച വിവരം. കാരണം ഈസാ നബി ലോകത്ത് വരും, രണ്ടാമത് മടങ്ങി വരുമ്പോ ആ ഈസാ നബി എങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ആളാണ്, എന്താണ് അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതി എന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന ഭാഗത്ത് പലതും പറഞ്ഞു. വളരെ വളരെയധികം പൊക്കമുള്ള ആളല്ല, എന്നാൽ പൊക്കം കുറഞ്ഞ ആളുമല്ല. മാത്രമല്ല അഹ്മറുൽ ലൗൻ, നല്ല ചുവപ്പ് കലർന്ന ഒരു ശരീരം, ആ ഒരു നിറമുള്ള ആളാണ്. നല്ല നെഞ്ചിരി വിരിവുള്ള ആളാണ് എന്നൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഉദാഹരണം നിലക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അഖറബുൻ നാസി ശബഹം ബിഹി ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി, നമ്മുടെ കൂട്ടത്തിലുള്ള ഉർവത്ത് ബിൻ മസ്ഊദിനെ പോലെ ഉണ്ടാകും ഏകദേശം. നമ്മുടെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തെ പോലെ ഉണ്ടാകുമെന്നാണ് ആ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി എന്ന റസൂലുള്ളയുടെ സ്വഹാബി. ആ സ്വഹാബി ഒരിക്കൽ നബിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് എന്താ പറഞ്ഞറിയോ, നബിയുടെ ശിഷ്യനായി ജീവിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി ഞാൻ അങ്ങയുടെ കൂടെ കൂടി വർഷങ്ങളായി, ഞാൻ ദീൻ പഠിച്ചു, ഞാൻ ഖുർആൻ പഠിച്ചു, ഞാൻ തൗഹീദ് പഠിച്ചു, ഞാൻ അങ്ങയുടെ ചര്യകൾ മനസ്സിലാക്കി, എനിക്ക് ഒരു ചാൻസ് തരണം. എന്തിനാ ചാൻസ്? ഇബഅഥനി ഇലാ ഖൗമി, എന്നെ അങ്ങ് നിയോഗിക്കണം എന്റെ ജനതയുടെ അടുക്കലേക്ക്. എന്തിന്? അദ്ഉഹും ഇലൽ ഇസ്ലാം, ആ നാട്ടിൽ ചെന്ന് ഞാൻ ഇസ്ലാം പറയട്ടെ നബിയേ, അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറയട്ടെ നബിയേ. ഇതാ ഉടൻ തന്നെ അദ്ദേഹത്തോട് പറയുന്നു, നീ നിന്റെ നാട്ടിലേക്ക് ഇപ്പോൾ കടന്നു പോയാൽ നിന്റെ നാടിന്റെ അവസ്ഥ എനിക്കറിയാം. നീ ഒറ്റക്കങ്ങോട്ട് ചെന്ന് തൗഹീദ് പറയാൻ ചെന്നാൽ, നീ ഇലാ ഇലാഹ ഇല്ലല്ല പറയാൻ ചെന്നാൽ, ഈ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ചെന്നാൽ, ഇന്നി അഖാഫു അൻ യഖ്തുലൂക, അവർ നിന്നെ കൊന്നുകളയുമോ എന്ന് ഞാൻ പേടിക്കുന്നു, നിന്നെ അവർ കൊന്നുകളയുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് സഖഫി നിന്നെ അവർ കൊന്നുകളയുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഈ ഒരു ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ആ സ്വഹാബി നബിയോട് പറയുന്നു, അവരെന്നെ കൊല്ലുകയോ അവരെന്നെ വധിക്കുകയോ നബിയെ ഒരിക്കലും അതുണ്ടാവൂല, കാരണം എന്റെ നാട്ടിലുള്ള വില നിങ്ങൾക്കറിഞ്ഞുകൂടാ. ഞാൻ എന്റെ നാട്ടിൽ പോയി ഒന്നുറങ്ങുകയാണെങ്കിൽ എന്നെ ഉണർത്താൻ ധൈര്യമുള്ള ഒരാളും എന്റെ നാട്ടിലില്ല, അത്രയും എന്റെ ബഹുമാനാണ്. ഞാൻ ഒന്ന് ഉറങ്ങിയാല് ഒരു കുട്ടിയും വന്ന് എന്നെ വിളിക്കൂല, അത്രയും ബഹുമാനാണ് എന്റെ നാട്ടുകാർക്ക് എന്നോട്. അതുകൊണ്ട് അതോർത്തൊക്കെ വിഷമിക്കണ്ട, ആരെന്നെ ഒരു ചുക്കും ചെയ്യൂല. അതുകൊണ്ട് ധൈര്യത്തെ എന്നെ വിട്ടോ, ഞാൻ പോയിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു വരാം. ഇത് കേട്ടപ്പോ നബിക്ക് സന്തോഷമായി, ഇത്രയും സ്വീകാര്യതയുള്ള ഒരാളാണല്ലോ. അതുകൊണ്ട് ഇന്തൊലെ നിങ്ങൾ പോയിക്കോ, പോയി പറഞ്ഞോ. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ധൈര്യത്തെ പോയിക്കോ. അദ്ദേഹം നേരെ ചെന്നു തന്റെ നാട്ടിലേക്ക്. ആ നാട്ടിലുള്ള ആളുകൾ ലാത്തേയും ഉസ്സയും ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ലാത്ത എന്ന മുൻകാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു മനുഷ്യൻ, ഹാജിമാർക്ക് അലീസ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു മനുഷ്യന്റെ മരണശേഷം അദ്ദേഹത്തോട് ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചതിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടുന്ന ആളുകളാണ് തന്റെ നാട്ടിലുള്ളവർ. അതുപോലെ ഉസ്സയോട് തേടുന്നവരാണ് തന്റെ നാട്ടിലുള്ള ആളുകൾ. അതുകൊണ്ട് മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു തന്റെ നാട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഉറക്കെ അദ്ദേഹം ആദ്യം ഒന്ന് വിളിച്ചു പറഞ്ഞു, എന്താ വിളിച്ചു പറഞ്ഞറിയോ, ലാ ഉസ്സ ലാ ലാത്ത് അസ്ലിമു തസ്ലിമു, ഒരു ലാത്തയും ഇല്ലടാ ഒരു ഉസ്സയും ഇല്ല, മുസ്ലിമായിക്കോ, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നോ.
ആദ്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ട് അദ്ദേഹം തന്റെ നാട്ടിലുള്ള ആ നാട്ടിൽ ജീവിക്കുന്ന അഹ്ലാഫ് ഗോത്രക്കാരെ വിളിക്കുകയാണ്. യാ മഹ്ശറൽ അഹ്ലാഫ്, ഓ അഹ്ലാഫ് ഗോത്രക്കാരെ, ഇന്നൽ ഉസ്സ ലാ ഉസ്സ, എടാ ഉസ്സ ഒന്നുമല്ല, വൈന്നൽ ലാത്തലാലാ, നിങ്ങൾ വിളിക്കുന്ന ലാത്തയുണ്ടല്ലോ, ലാത്തയും ഒരു ചുക്കുമല്ല, ഉസ്സക്കോ ലാത്തക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മുസ്ലിമായിക്കോ, അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചോ, ആ പടച്ചറപ്പിനെ സ്വീകരിച്ചോ എന്ന ആ മനുഷ്യനിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ മൂന്ന് പ്രാവശ്യം പറയാൻ അനുവദിച്ചു ആ നാട്ടുകാര്. മൂന്ന് പ്രാവശ്യം ഉറക്കെ അദ്ദേഹം ഇത് വിളിച്ചു പറഞ്ഞപ്പോ ഫർമാഹു റജുലുൻ ഫസാബ അഖലുഹു ഫഖതലഹു, ഒരുത്തൻ വന്നിട്ട് ഒരു കല്ലെടുത്ത് ഒറ്റ എറിവിച്ചു കൊടുത്തു. ആരെ എറിഞ്ഞു? ഇന്നലെ വരെ ഒന്ന് ഉറങ്ങിയാൽ ആ ഉറക്കിൽ നിന്ന് വിളിക്കാൻ ധൈര്യമില്ലാതിരുന്ന ജനത, അത്രയും ബഹുമാനിച്ച ഒരു ജനത, ആ ജനതയോട് തൗഹീദ് പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ ഒരു കല്ലെടുത്ത് ഒറ്റ എറിവിച്ചു കൊടുത്തു. ഉറുബത്ത് ബിൻ മസ്ഊദ് അത്തഖഫി എന്ന സ്വഹാബിയുടെ മർമ്മത്തിൽ വന്ന ആ കല്ല് കൊണ്ടു അവിടെ വേണം അദ്ദേഹം മരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ആള് പോയി, നബിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങയോട് അനുവാദം ചോദിച്ചു പോയ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപസാദൃശ്യമുള്ള റുവയെ അവരറിഞ്ഞു കൊന്നു. ആ നാട്ടുകാരറിഞ്ഞു കൊന്നു. അത് കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം, നബി പഠിപ്പിച്ച വാചകം എന്താണെന്നറിയോ? ഹാദാ മതലുഹു കമതലി സാഹിബി യാസീൻ, എന്റെ ഉർവയുടെ ഉപമ എന്നോടൊപ്പം ജീവിച്ച് തന്റെ നാട്ടുകാർക്ക് ഈ തൗഹീദ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോയിട്ട് ആ നാട്ടുകാരന്റെ ആ ഉർവ എറിഞ്ഞു കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഉർവയുടെ ഉപമ അതേ കമതലി സാഹിബി യാസീൻ, അതേ സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, സാഹിബി യാസീൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉപമയാണ്. കാരണം ആ സാഹിബി യാസീൻ കൊതിച്ചത് യാ ലൈത ഖൗമി യഅലമൂന, എന്റെ നാട്ടുകാരത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നതായിരുന്നല്ലോ വെറുമയും ആഗ്രഹിച്ചത്. അതാണ് എന്റെ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെയാണ് അദ്ദേഹം പോയത്, അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. മനസ്സിലാക്കണം, ഇത് വലിയൊരു ദൗത്യാണ്. ഇത് യാസീൻ നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യാണ്, യാസീൻ എന്ന സൂറത്ത് നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യാണ്. ഇത് വലിയൊരു ദൗത്യാണ്. വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട, വേറൊരു പണി ചെയ്യണ്ട, ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂട്ടരെ, അക്കിങ്ങനെ നടക്കൂ, അതൊക്കെ ചെലവില്ല നടക്കുന്ന കാര്യം. രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ വലിയ ചിലവൊന്നുമില്ല, അതിങ്ങനെ നടക്കൂ എന്റെ സൈഡിൽ. എന്നാൽ ഈ ദൗത്യം ഉണ്ടല്ലോ, ഈ ദൗത്യം യാസീൻ സൂറത്ത് നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യമാണ്, നിങ്ങൾ ഇത് നിർവഹിക്കണം. അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പകരം കിട്ടാനുള്ളത് എന്താ? ഇത് കണ്ടിട്ട് ഇത് കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഒരു മന്ത്രിക്കസേര കിട്ടുമെന്ന് പറയണില്ല. നല്ല കല്ലു കിട്ടും, തല്ലും കിട്ടും, ഇതുകൊണ്ട് കിട്ടാനുള്ളതേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് നാശമാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട, അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് വാങ്ങിത്തരും. പടച്ചറപ്പിന്റെ സ്വർഗം, അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ പിന്തുടക്കുന്നത് പ്രവാചകന്മാരെയാണ്, നിങ്ങൾ പിന്തുടക്കുന്നത് അമ്പിയാക്കളെയാണ്, നിങ്ങൾ പിന്തുടക്കുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങളുടെ പിന്തുണ എവിടെയാണ്? വേറെ ആരെയല്ല, ഒരു വ്യക്തിയല്ല, ഒരു ഹോജയല്ല, വേറെ ഒരു സംഘടനാ പക്ഷപാതിത്വമല്ല. നേരെ മറിച്ച് നിങ്ങൾ പിന്തുണക്കുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് യാസീൻ ആരംഭിച്ചപ്പോൾ അല്ലാഹ് ആവർത്തിച്ച് പറഞ്ഞത് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീം അലാ സിറാത്തിൻ മുസ്തഖീം. ആദ്യം അത് പറഞ്ഞു വെച്ചിട്ടാ ബാക്കി കഥയൊക്കെ പറഞ്ഞത്. ആദ്യം അത് പറഞ്ഞു വെച്ചു, ഇത് നബിയാണ്, ഉറപ്പായും നബിയാണ്, ഒരു സംശയമില്ലാത്ത നബിയാണ്, ഖുർആൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഈ കഥ മുഴുവനും പറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങൾ പിൻപറ്റിക്കോ, അന്തോക്കിയയിലേക്ക് പ്രവാചകന്മാർ വന്നതുപോലെ നിങ്ങൾക്ക് വന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ പിന്തുണച്ച അന്തോക്കിയയിൽ ഒരാൾ വന്നതുപോലെ നിങ്ങൾ വരണം, രംഗത്ത് വരണം.
ആ മനുഷ്യനെ പോലെ വരണം, സാഹിബി യാസീനെ പോലെ വരണം, രംഗത്ത് വരണം, എന്നിട്ട് പ്രവാചകനെ പിന്തുണക്കണം. ഇത് സ്വഹാബത്തിൽ കൊണ്ട രംഗം ഞാൻ പലവരും ഇത് വായിച്ചിട്ടുണ്ട്. ഭയങ്കര ആവശ്യമാണ് ഇത് വായിക്കാൻ. വീണ്ടും വീണ്ടും വായിച്ചിട്ടുണ്ട് സാഹിബി യാസീൻ. ഞാൻ നാലോ അഞ്ചോ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുമ്പോ സ്വഹാബത്ത് ഏറ്റെടുത്ത ഒരു രംഗമുണ്ട്. സ്വഹാബത്ത് ഹൃദയം കൊണ്ട് ആവാഹിച്ച ഒരു രംഗമുണ്ട്. നമ്മൾ മനസ്സിലാക്കി യാസീനല്ല സുഹൃത്തുക്കളെ, നമ്മൾ യാസീൻ ആകെ ഉപയോഗിച്ചത് ആരെങ്കിലും മരിക്കുമ്പോ അവിടെ ഓതാനുള്ള സൂറത്ത് നിലക്ക് മാത്രമാണ്. അതേ യാസീൻ നമ്മൾ തമ്മിൽ ബന്ധമുള്ളൂ, വേറൊരു ബന്ധമില്ല. ഞാൻ മരിക്കുമ്പോ യാസീൻ ഓതണമെന്ന് വല്യമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഹേയ്, ഞാൻ മരിക്കുമ്പോ യാസീനെങ്കിലും ഓതിയേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമുക്ക് യാസീൻ. മരിക്കുമ്പോ ആരെങ്കിലും ഓതിക്കിട്ടിയാൽ, വേറാരെങ്കിലും ഓതിക്കിട്ടിയാൽ അതുകൊണ്ട് രക്ഷപ്പെടാൻ കാത്തിരിക്കുന്ന ഹതഭാഗ്യം നമ്മള്. ഞാൻ ഓതിട്ടല്ല, ഞാൻ പഠിച്ചിട്ടല്ല, യാസീന്റെ വചനാമൃതങ്ങളിലൂടെ ഇറങ്ങി ഞാൻ ചെന്നിട്ടല്ല. നേരെ മറിച്ച് ഞാൻ മരിച്ചിട്ട് ആരെങ്കിലും ഓതിയിട്ട് എനിക്ക് രക്ഷപ്പെടണം എന്നാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കളെ, യാസീൻ അനുഭവിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹു അതേ യാസീനിൽ തന്നെ പറയുന്ന കാര്യമുണ്ട്. കാരണം യാസീൻ അല്ലാത്തൊരു സൂറത്താണ്. നയനമനോഹരമായ, കാണുമ്പോൾ കണ്ണുകളെ ആനന്ദിപ്പിക്കുന്ന, അതുപോലെ തന്നെ കർണമനോഹരമായി കേൾക്കുമ്പോൾ കാതുകളെ ആനന്ദിപ്പിക്കുന്ന വല്ലാത്തൊരു സൂറത്താണ് സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീനിൽ തന്നെ അല്ലാഹു ഒരു കാര്യം ഉറക്കെ പറയുന്നുണ്ട്. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റു വ ഖുർആനുൻ മുബീൻ ലിയുൻദിറ മൻ കാന ഹയ്യ വ യഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ. വമാ അല്ലംനാഹു ശിഅറ ഒരിക്കലും മുഹമ്മദ് നബിക്ക് നാം പാട്ട് പഠിപ്പിച്ചിട്ടില്ല. കാരണം ഇത് കേട്ടപ്പോ ചില ആളുകൾ വിചാരിച്ചത് ഇത് സുന്ദരമായ ഗാനമാണല്ലോ, പാട്ടാണല്ലോ, മുഹമ്മദ് വല്ലാത്തൊരു കവിയാണല്ലോ എന്നാണ്. ഒരിക്കലും അല്ല. ഖുർആൻ പറയുന്നു വമാ അല്ലംനാഹു ശിഅറ, ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ പാട്ട് പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗീ ലഹു, ഒരിക്കലും അത് അദ്ദേഹത്തിന് ഭൂഷണവുമല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റു വ ഖുർആനുൻ മുബീൻ, ഇത് വ്യക്തമായ ഖുർആനാണ്, ഇത് വ്യക്തമായ ഉത്ബോധനമാണ്. ലിയുന്ദിറ മൻ കാന ഹയ്യ വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. ഇത് മരിച്ചതിനു ശേഷം ഇങ്ങനെ കേട്ടിട്ട് അതുവഴി ഓതി അവന്റെ കൂലി ഇങ്ങനെ കിട്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടതാണെന്ന് വിചാരിച്ച് ജീവിതം ഹനിക്കല്ല, നേരെ മരിച്ചത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണെന്ന് ഖുർആനിൽ സൂറത്ത് യാസീനിലൂടെ തന്നെ പറയുന്നു. ലിയുൻദിറ മൻ കാന ഹയ്യ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. ജീവിച്ചിരുന്ന സ്വഹാബത്തിൽ ഇങ്ങനെ കേട്ടപ്പോ നിങ്ങൾക്കറിയോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു വനിത ഉമ്മു അമ്മാറ എന്ന സ്വഹാബ വനിത. ആ സ്വഹാബ വനിത നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഉമ്മു അമ്മാറ എന്ന സ്വഹാബ വനിത, നമുക്കറിയാം ബദറിന്റെ രണഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിച്ചു കൊണ്ടുപോയൊരു സൈന്യം, ആ സൈന്യത്തെ വിജയകരമായി മുന്നേറ്റം നടത്തുന്നതിനിടയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു നിർദ്ദേശം, പ്രവാചകന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ ചില ആളുകൾ, അതും അങ്കുലി പരിമിതരായ ആളുകൾ, ലംഘിച്ചുകൊണ്ട് ഉഹുദ് മലയുടെ മുകളിൽ നിന്നവർ അമ്പെയ്ത്ത് നിർത്തി, അല്ലെങ്കിൽ അമ്പുമായി നിന്ന ആളുകൾ തങ്ങളുടെ ഡ്യൂട്ടി നിർത്തിയിട്ട് താഴേക്ക് ഇറങ്ങി വന്ന രംഗം നമുക്കറിയാമല്ലോ. ഉഹുദിന്റെ ചരിത്രം ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ആ മലയുടെ മുകളിൽ നിന്നവർ ഇറങ്ങി വന്നപ്പോ അന്ന് ഉഹുദിന്റെ രണഭൂമിയിലേക്ക് ഖുറൈശി സൈന്യത്തെ നയിച്ചുകൊണ്ട് വന്ന ഖാലിദ് ഇബ്നു വലീദ് വലിയ യുദ്ധതന്ത്രജ്ഞനാണ്, പിന്നീട് ഇസ്ലാമിക ലോകത്ത് ഒരുപാട് വിജയം നേടിക്കൊടുത്ത മഹാനാണ്. ആ ഖാലിദ് ഇബ്നു വലീദ് അന്ന് ഖുറൈശികളുടെ സൈന്യത്തലവനായി ഉഹുദിലേക്ക് വന്ന വ്യക്തിത്വമാണ്. യുദ്ധതന്ത്രജ്ഞനായ ഖാലിദ് ഇബ്നു വലീദ് ഉഹുദ് കുന്നിന്റെ മറുഭാഗത്തിലൂടെ തിരിഞ്ഞുപോയ തന്റെ സൈന്യത്തെ തിരിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മിന്നലാക്രമണം നടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അതിനെ നേരിടാൻ കഴിയാതെ ചിന്ന ഭിന്നമായി ചെതറിയോടി. ആ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒറ്റപ്പെട്ടു പോയി. ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് നഷ്ടമുണ്ടായി. നമുക്കറിയാം ആ രംഗം, ഉഹുദ് വല്ലാത്തൊരു രംഗമാണ്, ഉഹുദിന്റെ ദിനം വല്ലാത്തൊരു ദിനമാണ്.
ഒരുപാട് നഷ്ടം ഇസ്ലാമിക ലോകത്തിനുണ്ടായ ദിനമാണ്, ഒരുപാട് പ്രയാസം ഇസ്ലാമിക ലോകം സഹിച്ച ദിനമാണ്. അന്നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇളാപ്പ മഹാനായ ഹംസത്തുൽ ഖർറാ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത്. അന്നാണ് വഹ്ഷി ആ ഹംസത്തുൽ ഖർറാറിനെ കൊന്നത്. അന്നാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വധം. ആ വധം നടക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു സന്തോഷം കൊണ്ട് നൃത്തം ചവിട്ടിയത് നഹ്നു ജസൈനാകും ബിയൗമി ബദർ വൽഹർബു ബഅദൽ ഹർബി ദാതു സുഹർ മകാന അൻ ഉത്ബത ലീ മിൻ സബർ വല അഖീ വ അമ്മീ വ ബക്കർ ശഫൈതു നഫ്സീ വ ഖലൈതു നദരി ശഫൈത വഹ്ഷിയ ഖലീല സദരി ഫശുക്ർ വഹ്ഷിയൻ അലൈ ഉംരി ഹത്താ തുലിമ അഉളുമി ഫീ ഖബരി. എടാ വഹ്ഷി, നിന്നോട് എങ്ങനെ ഞാൻ നന്ദി കാണിക്കുമെടാ, കാരണം എന്റെ ദാഹമല്ലടോ നീ നീക്കി തന്നത്, എന്റെ ഹൃദയത്തിന്റെ കനലല്ലടോ നീ അണച്ചു തന്നത്, എന്റെ നേർച്ചയല്ലടോ നീ വീട്ടിൽ തന്നത്. എന്റെ ഹൃദയത്തിന്റെ തിരയിളക്കങ്ങളെ ഓ വഷി നീ അല്ലയോ തീർത്തു തന്നത്. പശു പശു കുറു ഈ ഹിന്ദിന്റെ ആ മയ്യത്ത് കൊണ്ടുപോയിട്ട് കബറിൽ വെച്ചിട്ട് അത് അത്തിവഞ്ചരങ്ങളായി പൊടിഞ്ഞു തീർന്നാലും വഷി ആ എല്ലുകൾ നിന്നോട് നന്ദി കാണിക്കുമെന്ന് ഹിന്ദു അവിടെ വെച്ചുകൊണ്ട് വഷിയോട് വിളിച്ചു പറഞ്ഞു. ആനന്ദ നൃത്തം ചവിട്ടിയ ആ ഉഹുദിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റപ്പെട്ടു പോയ വേളയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ 12 വരുന്ന ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി ഷഹീദായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു മാത്രം ബാക്കിയായ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടി ചെല്ലുമ്പോ അമ്പേറ്റുകൊണ്ട് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ വന്ന അമ്പുകൾ മുഴുവനും മഹാനായ ത്വൽഹ റളിയല്ലാഹു ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയിട്ട് മുറിവുകൾ ഏറ്റുവാങ്ങി അവസാനം തളർന്ന നിലത്ത് വീണ് കിടക്കുമ്പോഴാണ് ഞാൻ ഓടിച്ചെല്ലുന്നത്. മാത്രമല്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചെറിയ കൂട്ടം മാത്രം റസൂലുള്ളാഹിന്റെ കൂടെ, ബാക്കിയുള്ള മുഴുവൻ ആളുകളും ചെതറിയോടി പോയപ്പോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഒരു പെണ്ണ് ഞങ്ങൾക്കിടയിൽ പ്രവാചകന് കവചം തീർത്തുകൊണ്ടൊരു പെണ്ണ്. ആ പെണ്ണിന്റെ പേരാണ് ഉമ്മു അമ്മാറ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ആ കവചമായി നിലകൊണ്ട മഹദിയായ സ്വഹാബി വനിത റസൂലുള്ളക്ക് കവചം തീർത്തുകൊണ്ട് ആ പെണ്ണ് നിൽക്കുകയാണ്. ഇതാ ആ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെക്കിലേക്ക് ഖുറൈശികൾ വീണ്ടും അടുത്തു വരുമ്പോ ഒരു കയ്യിൽ കിട്ടിയ ഒരു കടാറ് എടുത്തുകൊണ്ട് ഉമ്മു അമ്മാറ അടരാടിറങ്ങുകയാണ്, യുദ്ധത്തിനിറങ്ങുകയാണ്. ഒരു സൈന്യം ഒരു ശത്രുവിനെ കണ്ടപ്പോ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ആ ശത്രുവിനെ തുരത്തുവാൻ വേണ്ടി ഇട്ടാ മതി അതിവട്ടുമ്പോ രണ്ടു ഇരട്ട കവചങ്ങൾ ഇരുമ്പിന്റെ രണ്ടു കവചങ്ങൾ ധരിച്ചുകൊണ്ട് അടർക്കളത്തിലേക്ക് വന്ന ആ മനുഷ്യരെ വെട്ടിയിട്ട് ഉമ്മമാർ എത്ര വെട്ടിയിട്ടും വെട്ടേൽക്കാതെ വന്നപ്പോ ആ മനുഷ്യൻ അഥവാ ആ ദീനിന്റെ ശത്രുവായി മറുഭാഗത്ത് വന്ന ആ മനുഷ്യൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ഉമ്മമാരയുടെ തോളിൽ വെട്ടുമ്പോ ആ മുറിവേറ്റുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ മുറിവ് സഹിച്ചുകൊണ്ട് നിന്ന മഹദി ഉമ്മമാറ റളിയല്ലാഹു അൻഹാ എന്ന മഹദി. ആ മഹദി എത്രത്തോളം ധീരയായിരുന്നു, ചരിത്രത്തിൽ സ്ഥാനം നേടിയ വ്യക്തിത്വമായിരുന്നു. ആ മഹദി അല്ലാഹുവിന്റെ റസൂലിന് കവചം തീർത്തുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന് പ്രൊട്ടക്ഷൻ ഉണ്ടായെങ്കിൽ, പ്രവാചകന് കവചം തീർത്തുകൊണ്ട് നിന്നുവെങ്കിൽ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ എന്നത് വെറും ഒരാളല്ല, നേരെ മറിച്ച് റിസാലത്തിന് വഹിക്കുന്ന ആളാണ്, ആ റിസാലത്തിന്റെ ദൂതനാണ്, റിസാലത്തുമായി കടന്നു വന്ന ആളാണ്, തൗഹീദിന്റെ ആ പ്രഖ്യാപനവുമായി രംഗത്ത് വന്ന ആളാണ്. എന്റെ ജീവൻ ഞാൻ കൊടുത്താലും ഹബീബിന്റെ ജീവനൊന്നും സംഭവിച്ചുകൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് റിസാലത്തിനെ സംരക്ഷിച്ച ഉമ്മമാറ, റസൂലിനെ സംരക്ഷിച്ച ഉമ്മമാറ. ആ ഉമ്മമാർക്ക് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. ആ ഉമ്മമാരുടെ രണ്ട് മക്കളിൽ ഒരാളുടെ പേര് ഹബീബ് എന്നാണ്. ആ ഉമ്മമാർ റളിയല്ലാഹു അൻഹാ ഹബീബിനെ പറഞ്ഞു വിടുന്നു. ഏത് വേളയിലാണെന്ന് അറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളാഹിയുടെ റിസാലത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു പ്രതിസന്ധി ഘട്ടം
ഇസ്ലാമിക ലോകത്തിലുണ്ടായപ്പോ എന്തായിരുന്നു ആ പ്രതിസന്ധി ഘട്ടമെന്നറിയുമോ? യമാമ എന്ന പ്രദേശത്ത് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന ഒരു കള്ളപ്രവാചകൻ കടന്നു വന്നിട്ട് അയാള് പറയുന്നു, ഞാനും നബിയാണ്, ഞാനും നബിയാണ്, ഞാനും നബിയാണ്, ഞാൻ മുഹമ്മദ് നബിയുടെ കീഴേ നബിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന അസിസ്റ്റന്റ് നബിയാണെന്ന് വാദിച്ചുകൊണ്ട് യമാമയിൽ ഒരു കള്ളപ്രവാചകൻ കടന്നു വന്നപ്പോ ഉമ്മു അമ്മാ റളിയല്ലാഹു അൻഹയുടെ മകനെയാണ് റസൂലുള്ള വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുന്നു, നീ പോകണം, എങ്ങോട്ട്? യമാമയിലേക്ക് പോകണം. എന്നിട്ട് ആ യമാമയിൽ ചെന്ന് മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകൻ, ആ കള്ളപ്രവാചകൻ അവൻ ശരിയല്ല, അവന്റെ വാദം ശരിയല്ല, അങ്ങനെ ഒരു റസൂൽ ഇല്ല, അങ്ങനെ ഒരു പ്രവാചകൻ ഇല്ല, നേരെ മറിച്ച് മുസൈലിമ റസൂലുള്ള നേരെ മറിച്ച് മുസൈലിമത്തുൽ കദ്ദാബാണ് എന്ന സന്ദേശം അവന് കൈമാറണം എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല് റസൂലുള്ളാഹി അന്തരിക്കത്ത് ഈ സ്വഹാബിയുടെ കയ്യിൽ കൊടുക്കുന്നു. മഹാനായി മനുഷ്യൻ നേരെ പോവുകയാണ്, മഹാനായി ഹബീബ് പോവുകയാണ്, ഉമ്മു അമ്മാറയുടെ മകൻ പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? യമാമയിലേക്ക് ചെല്ലുകയാണ്. യമാമയിൽ ചെന്ന് മുസൈലിമത്തുൽ കദ്ദാബിന്റെ കയ്യിലേക്ക് കത്ത് കൊടുക്കുകയാണ്. ആ കത്ത് മുസൈലിമത്തുൽ കദ്ദാബ് ഇങ്ങനെ വായിച്ചു. വായിച്ചതിനു ശേഷം ആചാന ബാഹുവായ മുസൈലിമത്തുൽ കദ്ദാബ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് മഹാനായ ഹബീബിനോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നതെന്ന് അറിയുമോ? അല്ല, അതശ്ഹദു അന്നക മുഹമ്മദു മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഉടൻ തന്നെ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ തീർച്ചയായും മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മുസൈലിമത്തുൽ കദ്ദാബ് ഒന്നുകൂടി അടുത്തേക്ക് മാറി നിന്നിട്ട് ചോദിക്കുന്നു, അതശ്ഹദു അന്നീ റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുമോ? ആ മനുഷ്യൻ പറഞ്ഞു, ഹബീബ് പറഞ്ഞു, ലാ അസ്മ, നിന്റെ ആ ചോദ്യം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, എനിക്കത് കേൾക്കുന്നില്ല. വീണ്ടും ആ മുസൈലിമത്തുൽ കദ്ദാബ് ചോദിക്കുന്നു, അതശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഹബീബ് പറയുന്നു, നാം തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വീണ്ടും മുസൈലിമ ചോദിക്കുന്നു, അതശ്ഹദു അന്നീ റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? നീ അത് വിശ്വസിക്കുമോ? ഉടൻ തന്നെ ഹബീബ് പറയുന്നു, ലാ അസ്മ, അത് കേൾക്കുന്നില്ല. രണ്ടാമത് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോ വീണ്ടും ആ മുസൈലിമ ചോദിക്കുന്നു, അതശ്ഹദു അന്നീ റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുമോ? ലാ അസ്മ, എനിക്ക് കേൾക്കുന്നില്ലടാ എന്റെ ചെവി കൊണ്ട്, അത് കേൾക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോ മുസൈലിമത്തുൽ കദ്ദാബിന് മനസ്സിലായി, ഇവൻ എന്നെ കളിയാക്കുകയാണ്, എന്നെ പരിഹസിക്കുകയാണെന്ന് മനസ്സിലായപ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം എടുത്ത് മുസൈലിമത്തുൽ കദ്ദാബ് ഫജഅല യുഖത്തിഉഹു ഉവന അല്ലാഹ് ഹബീബ് എന്ന റസൂലുള്ളാഹിന്റെ സ്വഹാബിയെ ഓരോ വെട്ടുവെട്ടുകയാണ്, ഹബീബ് ഇബ്നു സൈദിനെ വെട്ടുകയാണ്. ഓരോ വെട്ടും വെട്ടിയിട്ട് ചോദിക്കുന്നു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഇപ്പോൾ നിനക്ക് കേൾക്കാമോ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണോ എന്ന് ചോദിക്കുമ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു, ലാ അസ്മഉ, അതെന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കൂല, അത് ആ കേൾവി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വീണ്ടും വെട്ടി വെട്ടി നുറുക്കി നുറുക്കി ആ ഹബീബ് ഇബ്നു സൈദിനെ കൊന്നുകളഞ്ഞു. ആര്? മുസൈലിമത്തുൽ കദ്ദാബ് കൊന്നുകളഞ്ഞു. മനസ്സിലാക്കണം, മുസൈലിമത്തുൽ കദ്ദാബിനെ, മുസൈലിമത്തുൽ കദ്ദാബ് ഹബീബ് ഇബ്നു സൈദിനെ ഘട്ടം ഘട്ടമായി വെട്ടിനുറുക്കി കൊന്ന വിവരം മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അറിയുമ്പോ കഅബ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ഓർക്കുകയാണ് സൂറത്തു യാസീൻ. മനസ്സിലാക്കണം, കഅബ് റളിയല്ലാഹുവിനോട് തന്നെ ഓർക്കുകയാണ് സൂറത്ത് യാസീൻ. എന്നിട്ട് പറയുന്നു, ഇസ്മുഹു ഹബീബ്, റസൂലുള്ളാഹിന്റെ കത്തുമായി അതേ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുക്കലേക്ക് പോയ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ഹബീബ് എന്നാണ്. വകാന വല്ലാഹി സാഹിബു യാസീൻ ഇസ്മുഹു ഹബീബ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ അന്ത്യോക്കിയിലെ ജനതക്കിടയിലേക്ക് കടന്നു ചെന്നിട്ട് അന്ത്യോക്കാർ അതേ പീഡിപ്പിച്ച് നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ആ സാഹിബ് യാസീന്റെ പേരും ഹബീബ് എന്നായിരുന്നു. ഉടനെ യാസീൻ ഓർക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി വാദിക്കാൻ പോയിട്ട് ഷഹീദായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോ ഉടൻ തന്നെ അവരോർക്കുകയാണ് യാസീൻ.
അതാണ് യാസീൻ. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, അതിന്റെ തീരത്തെത്താ നമുക്ക് കഴിഞ്ഞോ, അതിന്റെ തീരമണയാ നമുക്ക് കഴിഞ്ഞോ, എന്നിട്ട് അതിലേക്ക് ഇറങ്ങല്, അതിന്റെ അടുക്കൽ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞോ, സാധിച്ചോ, നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. പക്ഷേ ഉമ്മാർ ഇറങ്ങി, ഉമ്മാറയുടെ ഒരു മകൻ ഇറങ്ങി, ഒരു മകൻ മാത്രമല്ല അടുത്ത മകനുണ്ട്, അബ്ദുള്ള എന്ന മകൻ. ആ അബ്ദുള്ള എന്ന മകനെ ഈ മറക്കുകയാണ് എവിടേക്കാണെന്നറിയോ, സാഹിബ് യാസീന്റെ മാർഗത്തിലേക്ക്. ആര്? ഉമ്മാറെ ഇറക്കുകയാണ്. എപ്പോഴാണതെന്നറിയോ? നിങ്ങൾക്ക് കാണാൻ കഴിയും, അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, ആ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യമാമയിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ്. യമാമയിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിച്ചത് എന്തിനാണെന്നറിയോ? ഈ മുസൈലിമത്തുൽ കദ്ദാബുമായി യുദ്ധം ചെയ്യാനാണ്. അങ്ങനെ അതേ ഇസ്ലാമിക് ആർമി മദീനയിൽ നിന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശത്താൽ ആ യമാമയിലേക്ക് പോകാനൊരുങ്ങുമ്പോ യമാമയിലേക്ക് പോകുന്ന സൈന്യത്തിലേക്ക് നേരത്തെ പറഞ്ഞ ആ യമാമയിൽ പോയി ഷഹീദായ ഹബീബിന്റെ സഹോദരനായ ഉമ്മാറയുടെ മറ്റൊരു മകനായ അതേ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയാണ്. നിയോഗിക്കുകയാണ് അബ്ദുല്ലാഹുവിനെ നിയോഗിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണാം, യമാമയിലേക്ക് ആ സൈന്യം ഇങ്ങനെ പോകാനൊരുങ്ങി നിൽക്കുമ്പോ ഒരാൾ ഓടി വരുന്നു. ആരാന്നറിയോ? ഉമ്മുഅമ്മാറയാണ്. റസൂലുള്ളാഹിക്ക് ബദാഹുദിൽ വെച്ചുകൊണ്ട് കവചം തീർത്ത ഉമ്മുഅമ്മാറയാണ്. ആ ഉമ്മുഅമ്മാറ ഓടി വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുകയാണ്, ഞാനും പോവുകയാണ്, എങ്ങോട്ടാണെന്നറിയുമോ? യമാമയിലേക്ക്. എന്റെ ആദ്യത്തെ മകൻ പോയിട്ടുണ്ടല്ലോ, പോയല്ലോ ഹബീബ് പോയല്ലോ, എന്റെ രണ്ടാമത്തെ മകൻ അബ്ദുള്ളയും പോകുന്നുവല്ലോ, ആ വഴിയിലേക്ക് ഞാനും ഇതാ പോവുകയാണ്, ഞാനും യമാമയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മുഅമ്മാറെ കടന്നു വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മുഅമ്മാറക്ക് മുന്നിൽ, ആ മഹദിക്ക് മുന്നിൽ വഴിമാറുകയാണ്. ഉമ്മുഅമ്മാറയോട് പോകാൻ പറയുകയാണ്, പോയിക്കോ. അതെ, തന്റെ മകന്റെ കൂടെ പോയിക്കോ, തന്റെ മകൻ അബ്ദുള്ളയുടെ കൂടെ പോയിക്കോ. അങ്ങനെ ഉമ്മുഅമ്മാർ പോവുകയാണ് യമാമയിലേക്ക്, മുസൈലിമത്തുൽ കദ്ദാബുമായി യുദ്ധം നടക്കുന്ന ആ മണ്ണിലേക്ക് ആ ഉമ്മുഅമ്മാറെ കടന്നു ചെന്നു. എന്നിട്ടോ അവിടെ ചെന്നു മാറി നിൽക്കുകയല്ല, നേരെ മറിച്ച് അവിടെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ സൈന്യവുമായി ശക്തമായ യുദ്ധം നടക്കുന്ന വേളയിൽ അതിനിടയിലൂടെ മഹദിയായ ഉമ്മുഅമ്മാർ റളിയല്ലാഹു അൻഹു ഇറങ്ങിച്ചെല്ലുന്നു തന്റെ മകനെ അന്വേഷിച്ച്. തന്റെ മകൻ എവിടെ ഉണ്ടെന്ന് തന്നെ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ ഇറങ്ങിച്ചെന്ന് അതിനിടയിൽ ഇങ്ങനെ പോകുന്നതിനിടയിൽ ആ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുന്നതിനിടയില് ഇതാ ഒരാളെ കടന്നു വന്നുകൊണ്ട് മഹദിയായ ഉമ്മുഅമ്മാറയുടെ കൈ വെട്ടുകയാണ്. ആ കയ്യിൽ വന്ന് വെട്ടുകൊണ്ടിട്ട് ആ കയ്യറ്റ് തൂങ്ങി, ആ തൂങ്ങിക്കിടക്കുന്ന കൈയുമായി അബ്ദുള്ളയുടെ അടുക്കിലേക്ക് തന്റെ മകൻ എവിടെ ഉണ്ടെന്നറിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മുഅമ്മാറ പോയ ചരിത്രം കാണാം. അങ്ങനെ പോയി നോക്കുമ്പോൾ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ള പ്രവാചകന്റെ ആ മയ്യത്ത് അവിടെ കിടക്കുന്നു. അതിന്റെ സമീപത്ത് തന്റെ മകൻ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ ഉമ്മുഅമ്മാറെ ചോദിച്ചു, എന്ത് പറ്റി മോനെ, എന്താ സംഭവിച്ചത്? ആ മകൻ പറയുന്നു, ഉമ്മ, ഈ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ ഇവിടെ വധിക്കപ്പെട്ടു, ദാ കിടക്കുന്നു അവന്റെ മയ്യത്ത്, വഹ്ഷിയാണ് എന്നെ സഹായിച്ചത്, ഞാൻ അവനെ കൊന്നു എന്ന് പറയുമ്പോ അറ്റു തൂങ്ങിയ കൈ അത് ശ്രദ്ധിക്കാതെ മഹദി നേരെ സുജൂദിലേക്ക് വീഴുകയാണ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയാണ്. ആരെന്നറിയോ? അതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ആ സാഹിബ് യാസീനായി മാറിയ ഹബീബിന്റെ ഉമ്മ ഉമ്മുഅമ്മാറ തന്റെ രണ്ടാമത്തെ മകനെയും അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ റിസാലത്തിനെ അപമാനിക്കുവാൻ രംഗത്ത് വന്ന മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെതിരെ പോരാടാൻ തന്റെ രണ്ടാമത്തെ മകനെയും ഇറക്കി വിടുന്ന ആ ഉമ്മയുടെ ചരിത്രം ഞാനും നിങ്ങളും വായിച്ചു പോകുമ്പോ സുഹൃത്തെ അറിയണം, ആ റിസാലത്തിന് കവചം തീർത്ത ആ കുടുംബം അവരെ സംബന്ധിച്ചിടത്തോളം അവർ സാഹിബ് യാസീന്റെ പ്രതീകങ്ങളാണ്, യാസീൻ സൂറത്തിന്റെ പ്രതീകങ്ങളാണ്. കാരണം അവർ മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്താണ് ഏറ്റവും വലുത്. അവിടെ സ്വജീവനല്ല, സ്വന്തം മക്കളുടെ ജീവനല്ല, മറ്റെന്തുണ്ടെങ്കിൽ ഒന്നുണ്ടായാലും അതെല്ലാം ആ മാർഗത്തിലേക്ക് സമർപ്പിക്കാൻ തയ്യാറായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി വരുന്ന പടച്ചവന്റെ തൗഹീദിന് വേണ്ടി വാദിച്ചിറങ്ങി വരുന്ന ആളുകളായി ഇവർ മാറുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സമർപ്പണ ബോധത്തിന്റെ വ്യക്തമായ മുദ്രകൾ അവർ രൂപപ്പെടുത്തുകയാണ്. അത്
നന്മയുടെ മാർഗത്തിലാണ്, തൗഹീദിന്റെ മാർഗത്തിലാണ്. ആ തൗഹീദിന്റെ സരണി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് രംഗത്ത് വരുന്നത് എന്ന തിരിച്ചറിവിലേക്ക് പ്രിയമുള്ളവരെ സൂറത്തു യാസീൻ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ആ ബോധത്തിലേക്കാണ് യാസീൻ നമ്മെ വിളിച്ചു കൊണ്ടുപോകുന്നത്. ഒരേ ഒരു മുദ്രാവാക്യം, വേറൊരു മുദ്രാവാക്യവും ഇല്ല. എന്നെ സൃഷ്ടിച്ച റബ്ബ് അവരെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തിനായും? അതാ ചോദ്യം. എന്നെ സൃഷ്ടിച്ച റബ്ബ് അവനെ മാത്രം ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തിനായും? മറ്റു ശക്തികളെ, പരശക്തികളെ ഞാൻ സ്വീകരിക്കുകയോ അതിനെന്തുണ്ടിനായും? ഇതാണ് പ്രശ്നം, ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഏകനായ ഇലാഹ്, ആ ഇലാഹിനെ കുറിച്ചാണ് യാസീൻ പരിചയപ്പെടുത്തുന്നത്. ആ ഇലാഹിനെ പരിചയപ്പെടുത്താൻ വന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീനിൽ പറയുന്നത്. ആ പ്രവാചകന്മാരെ പിന്തുണക്കൂ എന്നാണ് യാസീനിലൂടെ അല്ലാഹു ആഹ്വാനം ചെയ്യുന്നത്. കാരണം അത് മാത്രമാണ് വിജയത്തിന്റെ വഴി. തൗഹീദും റിസാലത്തും ഉൾക്കൊള്ളുകയല്ലാതെ വിജയത്തിന് മറ്റൊരു മാർഗമില്ല, വിജയത്തിന് മറ്റൊരു വഴിയില്ല, സ്വർഗത്തിലേക്കുള്ള മറ്റൊരു മാർഗവുമില്ല. ഈ അടിസ്ഥാനപരമായ തത്വം നമുക്ക് ഊന്നി വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീൻ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നത് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വഴി തെരഞ്ഞെടുക്കുമ്പോ, തൗഹീദിന്റെയും റിസാലത്തിന്റെയും വഴി തെരഞ്ഞെടുക്കുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെയും മുഹമ്മദുർ റസൂലുള്ളാഹിന്റെയും വഴി തെരഞ്ഞെടുക്കുമ്പോ, എന്തുകൊണ്ട് ആ വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാ ബോധ്യപ്പെടുത്തുന്നത്? സൂറത്തു യാസീൻ ഇങ്ങനെ വായിച്ചാൽ നിരവധി നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണെന്നറിയോ? മനുഷ്യന്റെ ജീവിതം ഒരിക്കലും ഭൗതിക ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ലോകത്തെ തുച്ഛമായ ജീവിതമല്ല പലപ്പോഴും ആളുകൾ മനസ്സിലാക്കിയത്, ആളുകൾ അറിഞ്ഞത് ദുനിയാവിൽ കുറയരുത് എന്ന് മാത്രമാണ്, ദുനിയാവിൽ പോരായ്മ ഉണ്ടാകരുത് എന്ന് മാത്രമാണ്, ദുനിയാവിൽ ഞാൻ പിന്നിലായി പോകരുത് എന്ന് മാത്രമാണ് മനുഷ്യനെല്ലാം കൊതിച്ചത്. അതിനുവേണ്ടിയാണ് ലോകത്തുള്ള സർവ്വ മനുഷ്യരും മത്സരിച്ചത്, അതിനുവേണ്ടിയാണ് രാപ്പകലുകൾ ഉറക്കമളച്ചത്, ഈ ദുനിയാ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ഒരുപാട് ഉറക്കമളഞ്ഞ് ചിന്തിച്ചത്, ഈ ദുനിയാവിൽ ആസ്തി ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഒരുപാട് വിയർപ്പൊഴുക്കിയത്. എന്നാൽ അല്ല വിളിക്കുകയാണില്ലടാ, ദുനിയാവിൽ നിന്റെ ഓഹരി ഒരിക്കലും അല്ല കുറക്കൂല, ദുനിയാവിൽ നിനക്കുള്ള ഓഹരി മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല തികച്ചു തരും. പക്ഷേ നിന്റെ ജീവിതം ദുനിയാവ് കൊണ്ട് തീരുന്നതല്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ട് തൗഹീദ്, എന്തുകൊണ്ട് റിസാലത്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി ഖുർആൻ തരേണ്ടതുണ്ട്. എന്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ആ റബ്ബിന്റെ പരിപൂർണമായ ജീവിതം സമർപ്പിച്ച് ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് ആരാധനകൾ മുഴുവനും ആ റബ്ബിന്റെ മാത്രം നൽകി എന്തുകൊണ്ട് എന്തിന് ജീവിക്കണം, അതല്ലാത്തൊരു വഴി സ്വീകരിച്ചാൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഉത്തരം നൽകുന്ന വേളയിലാണ് റബ്ബ് പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞത്. പരലോകം എന്നൊരു നാളുണ്ട് എന്ന് പറഞ്ഞത്, വരാനൊരു ലോകമുണ്ടെന്ന് പറഞ്ഞത്, മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കില്ല എന്ന് പറഞ്ഞത്, ഇത് വലിയൊരു ആശയമായി അല്ലാഹു ജന മനസ്സുകൾ കിട്ടുകൊടുക്കുന്നു. ലോകത്ത് മനുഷ്യർ അറിയേണ്ട ഏറ്റവും വലിയ അറിവായി അള്ളാഹു മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നു, ജീവിതം ഒരിക്കലും ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലോകം, ആ ലോകം ജീവിതം, ഈ ലോക ജീവിതം കൊണ്ട് ജീവിതം അവസാനിക്കുമായിരുന്നെങ്കിൽ ഇവിടെ പരമാവധി ആസ്വദിക്കാമായിരുന്നു, പരമാവധി ഈ ലോകത്ത് സുഖിക്കാമായിരുന്നു, പരമാവധി ഈ ലോകം അനുഭവിക്കാമായിരുന്നു. വലൗ കുന്നാ ഇദാ മിത്തിനാ തുരികിനാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യി. ഈ ലോക ജീവിതം കൊണ്ട് അതെ നമ്മുടെ ജീവിതം തീർന്നു പോയിരുന്നെങ്കിൽ ലോകത്ത് മരണം പോലും വലിയൊരു അനുഗ്രഹമാകുമായിരുന്നു. കാരണം ജീവിതം മടിച്ചു പൊളിച്ച് ആസ്വദിച്ച അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതാകുമ്പോ ഒരു ജാൻ കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവനൊടുക്കി കളയാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ. നാം മരിച്ചാൽ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമല്ലോ. ഈ തത്വം ഖുർആൻ കൈമാറുന്നു ജനമനസ്സുകൾക്ക്. ഈ ആശയം ജനങ്ങൾക്ക് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു, പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നു. തൗഹീദാണ് പ്രവാചകന്മാരുടെ ഒരു വിഷയമെങ്കിൽ ആഖിറത്താണ് പ്രവാചകന്മാരുടെ രണ്ടാമത്തെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്നതാണ് പ്രവാചകന്മാരുടെ മുഖ്യ പ്രബോധനമെങ്കിൽ എന്തിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി പ്രവാചകന്മാർ ആഖിറത്താണ് പഠിപ്പിച്ചതെങ്കിൽ മനുഷ്യ നിന്റെ മരണശേഷം രണ്ടാമത് ജീവിതം ഉണ്ടാകുമെന്ന് പറയുമ്പോ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അത്ഖാലഹാ ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ടാൽ ഭൂമി അതിന്റെ ഉള്ളിലുള്ള ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുകയും ചെയ്താൽ എന്ന് ഖുർആൻ പറയുമ്പോ അതേ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചപ്പോ ആ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി വരച്ചു കാണിച്ചു കണ്ണുകൊണ്ട് കാണുന്നത് പോലെ പഠിപ്പിച്ചു തരുമ്പോ ആകാശം ചകരുമെന്ന് പറയുമ്പോ ഭൂമി പൊട്ടിപ്പടർന്നു പോകുമെന്ന് പറയുമ്പോ കടൽ കരകവിഞ്ഞൊഴുകുമെന്ന് പറയുമ്പോ പർവ്വതങ്ങൾ പരത്തപ്പെടുമെന്ന് പറയുമ്പോ അന്താഴ്ച നിന്ന് മനുഷ്യർ അത്ഭുതപ്പെട്ടു നിന്ന് മനുഷ്യർ എന്ത് വിട്ടിത്തമാ മുഹമ്മദ് പറയുന്നത് എന്ത് 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 തോന്നിവാസമാണ് ഈ പറയുന്നത് ആകാശം പൊട്ടി വീഴുമെന്നോ ഭൂമി പൊട്ടിപ്പിടരുമെന്നോ എന്ന അത്ഭുതത്തോടെ അത്ഭുതം കൂറിയ ആളുകൾക്ക് മുന്നിൽ ഖുർആൻ ഇങ്ങനെ വരച്ചു കാണിച്ചു കൊടുത്തുവെങ്കിൽ ഇന്ന് നമ്മൾ അത്ഭുതത്തോടെ പോസ്റ്റ് ചെയ്യുകയാണെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞു. 100 കൊല്ലം മാത്രമേ ഇനി ലോകമുണ്ടോ ലോകമുള്ളൂ. സ്റ്റീഫൻ ഹോക്കിംഗ് ചിന്തിച്ചു നോക്ക, അത് വലിയ കാര്യത്തിൽ ശീറീണ കാക്കമാര് ചിന്തിച്ചു നോക്ക. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൽ പ്രവാചകന്മാർ, ആ അമ്പിയാക്കളാണ് ലോകത്ത് ആ തത്വം ആദ്യമായി പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തവൻ സ്റ്റീഫൻ ഹോക്കിംഗ് അയാൾ പറയുന്നു അതുകൊണ്ട് ലോകം അവസാനിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റീഫൻ ഹോക്കിങ്ങിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമ്പിയാക്കൽ കടന്നു വന്നിട്ട് എങ്ങനെയാ പറഞ്ഞതെന്നറിയോ? ഓരോ ന്യായങ്ങൾ വെച്ചിട്ടാ പറഞ്ഞത്. ആകാശത്തേക്ക് ചൂണ്ടി സംസാരിച്ചു, ഭൂമിയിലേക്ക് ചൂണ്ടി സംസാരിച്ചു. വാനലോകത്തെ അലങ്കരിച്ച ആ നക്ഷത്രങ്ങളൊന്നും നന്നായി ഉതിർന്നു വീഴുന്നൊരു നാള് എന്നുള്ള പറയുമ്പോ ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് റബ്ബിന്റെ വർണ്ണന. അനന്തകോടി താരക തമോഗർത്തങ്ങളായി രൂപാന്തരപ്പെട്ടിട്ട് അതിങ്ങനെ ഉതിർന്നു വീഴുന്ന ഒരു നാളിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. വൈദൽ കവാക്കിബും തദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ മാത്രമല്ല ഈ ഇരുളാർന്ന പ്രപഞ്ചത്തിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന സൂര്യനെ ചൂണ്ടി അല്ല പറയുന്നു. വൈദശംസു കുവിറത്, കാലാകാലം ഈ സൂര്യൻ ഇങ്ങനെ ഉണ്ടാവില്ല, നേരെ മറിച്ച് ആ സൂര്യന്റെ പ്രഭ ഉലിക്കുന്ന ഒരു ദിവസമുണ്ട്, ആ സൂര്യന്റെ പ്രഭ മങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്, പ്രപഞ്ചം ഇരുട്ടിലാകുന്ന ദിവസമുണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ ഒരുപോലെ പവർ കെട്ട് വരുന്ന ദിവസമുണ്ട്, ഇരുളിലായി പോകുന്ന ഒരു ദിവസമുണ്ട്. ഇത് ശംസു കുവിറത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതേ ആ സൂര്യന്റെ പ്രഭ ഉലിക്കപ്പെട്ടാൽ, ആ പ്രഭ പോയാൽ സ്വാഭാവികമായും സൂര്യന്റെ പ്രകാശം പോയാൽ ചന്ദ്രൻ ആ സൂര്യന്റെ പ്രകാശമേറ്റ് പ്രതിഫലിക്കുക മാത്രമാണ് ഒരു കണ്ണാടി പോലെ. എങ്കിൽ ആ സൂര്യന്റെ പ്രകാശം അങ്ങ് പോകുമ്പോ ഖുർആന്റെ പ്രയോഗം നിങ്ങൾ നോക്ക്, വഹസഫൽ ഖമർ. വഹസഫൽ ഖമർ, ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വാക്കല്ല, അള്ളാഹുവിന്റെ വാക്കാണ്. വഹസഫൽ ഖമർ, ചന്ദ്രന്റെ പ്രഭ മങ്ങിപ്പോയാൽ, ചന്ദ്രന്റെ പ്രഭ മങ്ങിപ്പോയാൽ സൂര്യന്റെ പ്രകാശം ഒലിക്കപ്പെട്ടാൽ, വഹസഫൽ ഖമർ, ചന്ദ്രന്റെ ആ പ്രഭയങ്ങ് മങ്ങിപ്പോയാൽ, വജുമിഅ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ഖുർആൻ പറയാണ് പരസ്പരം പിടിച്ചു തകർക്കുകയാണ്, പരസ്പരം തല്ലി തകരുകയാണ്, ഒരു ഗോളം മറ്റേ ഗോളത്തിൽ പോയി ഇടിക്കുകയാണ്, ഒരു നക്ഷത്രം മറ്റേ നക്ഷത്രത്തിൽ പോയി ഇടിക്കുകയാണ്. വാനലോകത്ത് നിന്ന് കറുകറുത്ത കരിമ്പുകകളും തീനാളങ്ങളും മനുഷ്യരെ നിങ്ങളുടെ മേൽ അയക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് ഖുർആൻ പറയുന്നു. ആകാശഭൂമികളുടെ ആ അതിരുകളെ നിങ്ങൾക്ക് അതിജയിക്കാൻ കഴിയുമെങ്കിൽ, ജിന്നുകളെ മനുഷ്യരെ ആകാശഭൂമികളുടെ അതിരുവിട്ട് നിങ്ങൾ ഓടാൻ ശ്രമിച്ചോ, ഒരിക്കലും നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ തിരമങ്ങ് വരുമ്പോൾ അന്ന് ഭൂമിയുടെ അവസ്ഥയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഭൂമിയുടെ അവസ്ഥ, ഭൂമിയിലെ പർവ്വതങ്ങൾ ഉരുക്കളയുന്ന ദിവസമാണ്, ഭൂമിയിൽ നിന്ന് പർവ്വതങ്ങൾ ഉരിക്കളയുന്ന ദിവസം, പർവ്വതങ്ങൾ കൊണ്ട് ബാലൻസ് ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്ന് പർവ്വതങ്ങൾ ഉരിക്കളയുന്ന ദിവസം, ഭൂമിയിൽ നിന്ന് പർവ്വതം ഊരിയെടുത്തിട്ട് വൈദൽ ജിബാലു സുയിറത്, പർവ്വതങ്ങൾ ഇങ്ങനെ നടക്കുന്ന ദിവസം ഖുർആൻ പറയുന്നു. വതകൂനുൽ ജിബാലു കല്ലഹിനിൽ മൻഫൂഷ്, വതകൂനുൽ ജിബാലു കല്ലഹിനിൽ മൻഫൂഷ്, കടഞ്ഞെടുത്ത രോമം പോലെ പർവ്വതങ്ങൾ പാറിപ്പോ
പോകുന്ന ദിവസം ഖുർആന്റെ പ്രയോഗം നിങ്ങൾ നോക്കൂ. അതേ പഞ്ഞി പോലെ, ആ പഞ്ഞി പോലെ കടഞ്ഞെടുത്ത രോമം പോലെ എവറസ്റ്റ് കൊടുമുടി പറക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച്, അമ്പരച്ചുപ്പികളായ പർവ്വതങ്ങൾ പറക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ നീ അത്ഭുതപ്പെട്ടോ? ഈ പർവ്വതം എങ്ങനെ പറക്കാനാണ്? ഇത്രയും ഭീമാകാരങ്ങളായ പർവ്വതം എങ്ങനെ പറക്കാനാണ് എന്ന് അത്ഭുതത്തോടെ ചോദിച്ചുവെങ്കിൽ, ഇന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നു, ഭൂമിയുടെ ആ ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ടാൽ ഭൂമിയിൽ പിന്നെ ഭാരമില്ല, പർവ്വതത്തിന് പിന്നെ ഭാരമില്ല, ഈ താക്കോലിന് ഭാരമില്ല, ഈ സ്പീച്ച് സ്റ്റാൻഡിന് ഭാരമില്ല. ഞാൻ ഇത്ര കിലോ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഈ സ്പീച്ച് സ്റ്റാൻഡിന് ഭാരമുള്ളത്, പർവ്വതങ്ങൾക്ക് ഭാരമുള്ളത്, എനിക്ക് ഭാരം ഇവിടെയുള്ളത് ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉള്ളത് കൊണ്ടാണെങ്കിൽ, ഭൂമിയുടെ ഗുരുത്വാകർഷണം അങ്ങ് എടുത്തു കളഞ്ഞാൽ പർവ്വതങ്ങൾ പഞ്ഞി പോലെ പറന്നു പോകും, ഞാൻ പഞ്ഞി പോലെ പറന്നു പോകും, നിങ്ങൾ പഞ്ഞി പോലെ പറന്നു പോകും, ഈ ഭൂമിയിലുള്ളത് മുഴുവനും പറന്നു പോകും. ഖുർആൻ പറയുന്നു, വതകൂനുൽ ജിബാലു കല്ലഹിനിൽ മൻഫൂഷ്, പർവ്വതങ്ങൾ രോമം പോലെ, കടഞ്ഞെടുത്ത രോമം പോലെ പറന്നു പോകുന്ന ദിവസം മാത്രമല്ല, ഭൂമിക്കിടുകിടാ വിറപ്പിക്കപ്പെടുന്ന ദിവസം മാത്രമല്ല, അന്നത്തെ രംഗം വിശദീകരിച്ച് ഖുർആൻ പറഞ്ഞത്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സാഅ ഷൈഉന അളീം, നിങ്ങൾ പേടിച്ചോ, അന്ന് ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്കിടുകിടാ വിറപ്പിക്കപ്പെടും, മൊത്തത്തിൽ ഭൂമിയെ പ്രകമ്പനം ബാധിച്ച് അതേ ഭൂകമ്പം ഭൂമി ഒട്ടാകെ നടക്കുമ്പോ, കടൽ ഒരു സുനാമിയായി കരയിലേക്ക് ഒഴുകുമ്പോ, കടൽ കത്തിക്കപ്പെടുമ്പോ മാത്രമല്ല, അവിടെ വെച്ച് മനുഷ്യൻ നെഞ്ചത്തിടിച്ച് കരയുന്ന ദിവസമാണ്, മനുഷ്യൻ അട്ടഹസിക്കുന്ന ദിവസമാണ്. അതേ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും തന്റെ മടിയിലുള്ള പിഞ്ചോമനെ ദൂരേക്ക് വലിച്ചെറിയുന്ന ദിവസമാണ്. ഗർഭസ്ഥകളായ സ്ത്രീകൾ സമയമാകാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. ജനങ്ങളെല്ലാം ഭ്രാന്ത് പിടിച്ചവരെ പോലെ, മത്തന്മാരെ പോലെ പിച്ചുമ്പയും പറയുന്ന ദിവസമാണ്. വമാഹും ബിസുക്കാറ, അവരാരും മദ്യപിച്ചിട്ടില്ല, കണ്ണുകുടിച്ചിട്ടില്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ ഒന്നിച്ചൊന്നിനു പുറകെ ഒന്നായി വരുമ്പോ അതവർക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് എന്ന രംഗമൊക്കെ ഖുർആൻ ഇങ്ങനെ വിശദീകരിച്ചപ്പോ, ഖുർആൻ ഇങ്ങനെ കണ്ണിൽ കാണുന്നത് പോലെ പഠിപ്പിച്ചു കൊടുത്തപ്പോ ആളുകൾ ചോദിച്ചു, എന്തായി പറയുന്നത്? ഇങ്കുന്നു സാദിഖീൻ, എപ്പോഴാ മുഹമ്മദ് ഇത് വരിക, എപ്പോഴാണ് ഇത് സംഭവിക്കുക? കുറെ പേടിപ്പിക്കുന്നുവല്ലോ നീ, ഭയപ്പെടുത്തുന്നുവല്ലോ. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു കൊടുക്കുന്നു, ബേജാറാകണ്ട, മായന്നുറൂന ഇല്ലാ സ്വയഹതം വാഹിദ തഹുദുഹും വഹും യഹസ്മൂന, നിങ്ങൾ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളെ പിടിപെടും, തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളെ പിടിപെടും. ഒരു സൈറൻ ഉണ്ടാവില്ല ഇനി, അതേ ഒരിക്കലും നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് ഉണ്ടാകില്ല, ഒരു വാണിംഗ് ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കും, ലോകത്തിന് അവസാനമുണ്ടെന്നോ ഇല്ലെന്നോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അത് പിടിപെടും. അതങ്ങ് വന്ന് പിടിപെട്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് മക്കളെ വിളിച്ചൊന്ന് വസിയത്ത് നൽകാൻ പോലുമുള്ള നേരം കിട്ടില്ല. എന്റെ കുടുംബത്തെ വീട്ടിലാക്കിയാണല്ലോ ഞാൻ ഇങ്ങ് വന്നത്, എന്റെ മക്കൾക്ക് എന്ത് പറ്റി, എന്റെ കുടുംബത്തിന് എന്ത് പറ്റി എന്ന് നോക്കാൻ കുടുംബത്തിലേക്കൊന്ന് മടങ്ങി ചെല്ലാൻ പോലും നിനക്ക് സാധ്യമല്ല. അത്ര വേഗത്തിൽ അത് സംഭവിക്കുമെന്ന് ഖുർആൻ പറയുന്നു, അല്ല പഠിപ്പിച്ചു കൊടുക്കുന്നു. കാരണം ഈ ബോധം വളരെ അനിവാര്യമായ ബോധമാണ്, ഈ ബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ബോധമാണ്. അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളത് പോലെ പരലോകത്തെ കുറിച്ചും ബോധമുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് റബ്ബ് അത് ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു കണിശമായി, വനുഫിഖ ഫിസൂർ ഫഇദാഹും മിനൽ അജിദാദി ഇലാ റബ്ബിഹിം യൻസിലൂൻ, ആകാശഭൂമികളെ തകർത്ത്, ഈ പ്രപഞ്ചത്തെ ഒട്ടാകെ തകർത്ത്, ഇന്ന് കാണുന്ന ആകാശഭൂമികളെ മുഴുവനും തകർത്തെറിഞ്ഞിട്ട്, അതെ ഇന്ന് കാണുന്ന ആകാശഭൂമികളെ തന്നെ മറ്റൊരു രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റീഫോം ചെയ്താൽ, രണ്ടാമതൊന്ന് രൂപപ്പെടുത്തിയാൽ, യൗമത്തു ബദ്ദലുൽ അർളു വൈറൽ അർളു വസ്സമാവാത്ത്, ഇന്ന് കാണുന്ന ആകാശഭൂമികളല്ലാത്ത നിലക്ക് വേറെ രൂപത്തിൽ ഈ ആകാശഭൂമികൾക്ക് മാറ്റം വരുത്തിയിട്ട് രണ്ടാമത് കാഹളത്തിൽ ഉദപ്പെട്ടാൽ തീർച്ചയായും ഫൈദാഹും മിനൽ അജിദാദി ഇലാ റബ്ബിഹിം യൻസിലൂൻ, ഓരോ മനുഷ്യരും അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരും, അവർ റബ്ബിലേക്ക് പോകാൻ ഒരുങ്ങി വരും, കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരും.
ഇത് പറഞ്ഞപ്പോഴും ആളുകൾക്ക് അത്ഭുതം. എന്താ ഈ പറയുന്നത്? കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുമോ? എഴുന്നേറ്റ് വരുമെന്ന് മാത്രമല്ല, ആ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് ചോദിക്കും, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മമ്പാതനാ, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ആരാടോ ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? കബറിൽ നിന്ന് എഴുന്നേറ്റ് തലയിലെ മണ്ണ് തട്ടിക്കൊണ്ട് മനുഷ്യൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ്, മമ്പാതനാ മിമ്മർക്കദിന, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് എന്നാണ് അവർ ചോദിക്കുന്നത്. അധികം താമസിയാതെ അവന് മനസ്സിലാകുന്നു, ഇത് ഉറക്കം വിട്ട് എഴുന്നേറ്റതല്ല, കാരണം അവൻ ജീവിച്ചപ്പോൾ മരിച്ചവല്ലപ്പാ ദാ പുറത്തുണ്ട്. അവൻ ജീവിച്ച അവൻ തന്നെ കബറടക്കി ഇളാപ്പയ പുറത്തു നിൽക്കുന്നുണ്ട്, മൂത്താപ്പ അപ്പുറത്തുണ്ട്. മരിച്ച മനുഷ്യർ മുഴുവനും എഴുന്നേറ്റ് നിൽക്കുകയാണ്, കൂട്ടത്തിലാണ് ഇവനും എഴുന്നേറ്റ് നിൽക്കുന്നത്. ചുറ്റും നോക്കി അവൻ പറയുന്നു, ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇതൊരിക്കലും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല, നേരെ മറിച്ച് പരമകാരുണ്യകനായ പടച്ചവൻ വാദ ചെയ്ത ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം സത്യം ചെയ്തു പറഞ്ഞ ആ ദിനത്തിലാണ് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് അവിടെ വെച്ചുകൊണ്ടവൻ ബോധ്യപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ ചില ആളുകൾ പറഞ്ഞു, എടോ അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കുമടോ, ഇൻകാനത് ഇല്ലാ സൈഹത്തൗ വാഹിദ ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. രണ്ടാമത് ആ ഘോരമായ ശബ്ദം അങ്ങുണ്ടായാൽ, കാളക്രൂതപ്പെട്ടാൽ, ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, മുഴുവനും നമ്മുടെ മുന്നിൽ ഹാജരാക്കുക തന്നെ ചെയ്യും, മുഴുവത്തെയും മുഴുവൻ ആളുകളെയും നമ്മുടെ മുന്നിൽ ഹാജരാക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ വീണ്ടും അവർക്ക് സംശയം. ഐദാകുന്ന തുറാബം വ ഇലാമ ഐന്നാ ലമബഉസൂൻ അവ ആബാഉന അവലൂൻ, ഞങ്ങൾ ഇങ്ങനെ മണ്ണോട് മണ്ണു ചേർന്ന് അസ്ഥിപഞ്ജരങ്ങളായതിനു ശേഷം രണ്ടാമത് ഞങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമെന്നോ? ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ, അവർ കളിയാക്കി പറയണം, ഓ ഭയങ്കര നിന്റെ വർത്താനം എന്ത് വർത്താനാളായി പറയുന്നത്? ഞങ്ങളൊക്കെ അസ്ഥിവഞ്ചനമായതിനു ശേഷം രണ്ടാമത് കബറിൽ നിന്ന് എഴുന്നേൽക്കുമെന്നോ? അല്ല പറഞ്ഞു നിൽക്കവിടെ വായുവിടെ കേട്ടോ, പിടിച്ചോ മറുപടി എന്താ നീ ചോദിക്കുന്നത്? രണ്ടാമത് എഴുന്നേൽക്കുമെന്നോ? നീ അസ്ഥിവഞ്ചനമായതിനു ശേഷം രണ്ടാമത് എഴുന്നേൽക്കുമെന്നോ? എങ്കിൽ പിടിച്ചോ മറുപടി പിടിച്ചോ, നീ ഒന്ന് നോക്ക്, മനുഷ്യനവൻ നോക്കുന്നില്ലേ, നാം അവനെ സൃഷ്ടിച്ചത് നുതുഫത്തായിരുന്നടാ. ഇന്ന് നീ തർക്കിക്കുന്നു, ഇന്ന് നീ വാഗ്വാദം നടത്തുന്നു, ഇന്ന് നീ വാദപ്രതിവാദത്തിൽ വരുന്നു, നീ ആരായിരുന്നു? നുതുഫത്തായിരുന്നു. കണ്ടാലറക്കുന്ന വെറുക്കുന്ന ഇന്ദ്രിയത്തിലെ ലക്ഷക്കണക്കിന് ബീജഗണങ്ങളിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ മാത്രം കാണാൻ കഴിയുന്ന ഒരണുവായിരുന്നടാ നീ. ഒരു വാൽമാക്രിയ പോലെ ആ രൂപമുണ്ടായിരുന്ന മുന്നോട്ട് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരണുവായിരുന്നടാ നീ. ഖുർആൻ പറയുന്നു, ആ നുതുഫത്തായിരുന്നു. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുതുഫ, ആ നുതുഫത്തായിരുന്നവനാ ഇന്ന് തർക്കിക്കാൻ വരുന്നത്. ഫഇദാ ഹുവ ഹസീമും മുബീൻ, അവനിപ്പോ ഭയങ്കര തർക്കക്കാരനാണ്. ഓ തർക്കിക്കുന്നു, ഖുർആൻ പറയാ നുതുഫത്ത് തർക്കിക്കുന്നു. ഖുർആന്റെ ആ ഭാഷയും ആ ശൈലി നിങ്ങൾ ചിന്തിച്ചു, നുതുഫത്ത് തർക്കിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ആ രംഗം ചിന്തിച്ചു, നുതുഫത്ത് തർക്കിക്കേ, ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയം അത് തർക്കിക്കും. അവൻ തർക്കിക്കാൻ വന്നിരിക്കുകയാണ്, ആറക്കുന്ന വറുക്കുന്ന ആ അണു ഇതാ തർക്കിക്കാൻ വന്നിരിക്കുകയാണ്. അവനിതാ അവനെ തന്നെ മറന്നു കളഞ്ഞു, അവന്റെ സൃഷ്ടിപ്പിനെ തന്നെ മറന്നിട്ട് അവൻ എനിക്ക് ഉപമ പറയുകയാണോ, ഉദാഹരണം പറയുകയാണോ? മനസ്സിയ അവനിതാ മറന്നുപോയി, ഇന്നലകളെ മറന്നുപോയി, അവന്റെ ഇന്നലകളെ മറന്നുപോയി, ഒരു വാൽമാക്രിയ പോലെ മുന്നോട്ട് ഗമിക്കാൻ മാത്രം കഴിയുന്ന അവസ്ഥയിൽ നിന്ന് അവൻ സഞ്ചരിച്ച് ഒരു ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് ചേക്കേറി അണ്ഡവുമായി സംയോജിച്ച് ശിക്ഷാണ്ഡമായി മാറി ഗർഭാശയ ഭിത്തിയിൽ ഒരട്ടയെ പോലെ രക്തക്കക്ഷമായി അള്ളിപ്പിടിച്ചിരുന്നിട്ട് അവിടെ നിന്ന് പിന്നെ വളർന്ന് കുറച്ച് രൂപമാറ്റം സംഭവിച്ച് വായിലിട്ട് ചവച്ച ഒരു ബബിൾക്കം പുറത്തെടുത്ത്
എടുത്ത ആൾ കാണുന്നത് കോലത്തിലേക്ക് രൂപാന്തരം രൂപാന്തരം വന്ന്, എന്നിട്ട് പതുക്കെ കൈകാലുകൾ രൂപപ്പെട്ട്, കൈ വേണ്ടെടുത്ത് കൈയും, കണ്ണ് വേണ്ടെടുത്ത് കണ്ണും, കാല് വേണ്ടെടുത്ത് കാലും, ആന്തരിക അവയവങ്ങൾ വേണ്ടെടുത്തതും അതുപോലെ ബാഹ്യാവയവങ്ങൾ അതും എല്ലാം രൂപപ്പെടുത്തപ്പെട്ട് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയായി ആ മാതാവിന്റെ ഗർഭാശയത്തിൽ വാവിളിച്ചൊന്ന് കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പൊക്കിൽ കുടിയിലൂടെ അവന്റെ ആഹാരം അവന്റെ ഉള്ളിലെത്തിച്ച് വളർത്തി വലുതാക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ആ ഗർഭാശയമാകുന്ന ലോകമിട്ടെറിഞ്ഞ് വിശാലമായ ദുനിയാവിലേക്ക് വാവിട്ട് നിലവിളിച്ച് പറന്ന് വീണിട്ട് കൈകാലിട്ടടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോ കഴിക്കാനവൻ ആഹാരം പോലും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അവന് പാകമായത്. അവന് പൂർണ്ണമായി യോജിക്കുന്ന ആഹാരം അതൊരിക്കലും ഈ ഭൂമിയിൽ വേറെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനുള്ള ആഹാരം അവന് സമ്പുഷ്ടമായ എല്ലാം നൽകുന്ന അവന്റെ ആഹാരം അവന്റെ അമ്മയുടെ മാരടത്തിൽ ഒരുക്കി വെച്ചിട്ട് അത് പതുക്കെ ഈമ്പിക്കുടിച്ച് വളർന്ന് അവനിതാ മലർന്നു കിടന്നവൻ ചരിഞ്ഞു കിടന്നവൻ കമിഴ്ന്നു വീണവൻ നീന്തിയവൻ പതുക്കെ എഴുന്നേറ്റിരുന്ന് പതുക്കെ പിച്ചവെച്ച് നടന്ന് അവന്റെ ശൈശവം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് യുവത്വത്തിലേക്ക് അവനെത്തി മൂക്കിന് താഴെ മീശ മുളച്ച് രണ്ടു കൈയും ആ രണ്ടു കാലുകളും പ്രവർത്തിപ്പിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് അവനൊരു വലിയ ചോദ്യം ചോദിക്കുന്നു. ഖുർആൻ പറയുന്നു എന്താണ് അവന്റെ ചോദ്യം? മൈ യുഹയിൽ ഇലാമ വഹിറമീം. ഈ നുതുബ ചോദിക്കുന്നു മൈ യുഹയിൽ ഇലാമ വഹിറമീം, ഞാൻ മരിച്ചാൽ മണ്ണോട് മണ്ണു ചേർന്നാൽ നുരുമ്പി പോയാൽ അസ്ഥിപഞ്ജരങ്ങളായാൽ ആരാടോ എന്നെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? എന്താണ് അവൻ ചോദിക്കുന്ന ചോദ്യം? പിടിച്ചോ മറുപടി. ഖുൽ യുഹീഹല്ലദി അൻശഹാ അവ്വല മറ. എടാ ഇപ്പോൾ പറയാൻ ഒരു അസ്ഥിയെങ്കിലും അവിടെ ഉണ്ടല്ലോ, അതെ നിന്റെ ഗുദാസ്ഥിയുടെ ആ ഭാഗമെങ്കിലും എവിടെയുണ്ടല്ലോ, അതുപോലും അവശേഷിക്കാതെ, നീ പോലുമില്ലാതെ, നിന്റെ പേര് പോലുമില്ലാതെ, ഒരു നുത്തുവ പോലും ആകാതിരുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഒരുത്തർ ഇവിടെയുണ്ടെങ്കിൽ നിന്റെ ആസ്തി വഞ്ചനത്തിൽ നിന്ന് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും കഴിവുള്ളവനാണവൻ. ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണവൻ. ആദ്യം നിനക്ക് ജീവൻ തന്നവനാരോ, ആദ്യം നിനക്ക് ജീവിതം തന്നവനാരോ അവൻ തന്നെയായിരിക്കും. ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ആ റബ്ബിനെ തന്നെയാണ് പരിചയപ്പെടുത്താനുള്ളത്. ആ റബ്ബ് തന്നെയാണ് രണ്ടാമത് നിന്നെ കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക എന്ന് ഖുർആൻ പറയുമ്പോ ഭൂമിയിൽ ജനിച്ച മുഴുവനും തലകുനിക്കേണ്ടി വരികയാണ്, ഞാനും നിങ്ങളും തലകുനിക്കേണ്ടി വരികയാണ്, ലോകത്തെ ഏത് ബുദ്ധിജീവിയും തലകുനിക്കേണ്ടി വരികയാണ്. പരലോകമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന മറുപടി, തെളിവെന്താണെന്ന ചോദ്യത്തിന് നീ തന്നെയാണെന്ന ആ മറുപടിയാണ് ഖുർആൻ നൽകിയത്. പരലോകമുണ്ടടാ, നീ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമടാ, തെളിവ് നീ തന്നെയാടാ എന്ന് ഖുർആൻ സൂറത്തു യാസീനിലൂടെ പഠിപ്പിക്കുമ്പോ എന്തിനാ എന്നെയും നിങ്ങളെയും പരലോകത്ത് കൊണ്ടുവരുന്നത്? എന്തിനാ അവിടെ റബ്ബ് എഴുന്നേൽപ്പിച്ചത്? കണക്ക് ചോദിക്കാനാണ്. അവിടെ അറിയുക റിസാലത്തിന്റെ മഹത്വം, അവിടെ അറിയുക തൗഹീദിന്റെ മഹത്വം. ആ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ദിവസത്തിലാണ് അറിയുക നമ്മുടെ ജീവിതത്തിൽ തൗഹീദും സുന്നത്തും സ്വീകരിച്ചതിന്റെ മഹത്വം. അതുകൊണ്ട് റബ്ബ് പറയുന്നു ഫല്യൗമ ലാ തുദ്ലമു നഫ്സു ശൈആ വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ. ആ നാളിൽ ഒരു മനുഷ്യനോടും അല്ലാഹു അനീതി കാണിക്കില്ല, ഒരു തരിമ്പ് പോലും ഒരാളോടും അനീതി ചെയ്യില്ല. ഫലാ ലാ തുദ്ലമു നഫ്സു ശൈആ, ഒരാളോടും ഒരൽപ്പം പോലും നാം അനീതി കാണിക്കില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിനല്ലാതെ കൂലിയില്ല കേട്ടോ, നിങ്ങൾ പ്രവർത്തിച്ചതിനെ അവിടെ കൂലിയുള്ളൂ. അന്യായമായി ഒന്നും അവിടെയില്ല. അണുമണി തൂക്കം നന്മ ചെയ്തവൻ കാണും കേട്ടോ, അണുമണി തൂക്കം തിന്മയാണോ നിന്റെ ജീവിതത്തിലുള്ളത് അതും അവിടെ കാണും കേട്ടോ. ഒന്നും വിട്ടുപോകാത്ത ദിവസം യൗമത്തുബല സറായിർ, സർവരഹസ്യങ്ങളും പരസ്യമാകുന്ന ഒരു ദിവസം. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ
തുണിയുടുക്കാതെ നഗ്നരായി നഗ്നപാതരായി ചെരുപ്പ് ധരിക്കാത്തവരായി ചെലാഗ്രഹം ചെയ്യപ്പെടാത്തവരായി ആദൻ നബി മുതൽ ലോകാവസാനം വരെ ജീവിച്ച സർവ മനുഷ്യരും ഒരുപോലെ അണിവെച്ചണിവെച്ച് റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം ആ റബ്ബിന്റെ അടുക്കൽ നിൽക്കുമ്പോഴാ നമ്മുടെ ജീവിതത്തിൽ തൗഹീദിന്റെ മഹത്വം അറിയുക, സുന്നത്തിന്റെ മഹത്വം അറിയുക. എല്ലാവരും ഒന്നിച്ചൊന്നായി റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിയാന്മാരെ നോക്കുകയാണ്. എന്നിട്ട് റബ്ബ് ചോദിക്കുകയാണ്, എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. കമാ ഖലഖനാകും അവ്വല മറ നാം നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ എല്ലാവരും നണിയണിയായി എത്തിയിട്ടുണ്ടല്ലോ, എല്ലാവരും ഇവിടെ ഹാജരുണ്ടല്ലോ, എല്ലാവരും ഒന്നിച്ചാണോ നിൽക്കുന്നത്, പോരല്ലോ വേർതിരിയണമല്ലോ, ഇവിടെ വേർതിരിയണമല്ലോ, എല്ലാവരും ഒരുപോലെയല്ലോ. അതുകൊണ്ട് വംതാസുല്യവും വംതാസുല്യവും അയ്യുഹൽ മുജ്രിമൂൻ വംതാസുല്യവും അയ്യുഹൽ മുജ്രിമൂൻ. റബ്ബിന്റെ നീതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി കൊതിച്ചു നിൽക്കുന്ന വേളയിലാണ് അല്ലാഹുവിന്റെ മറുപടി വംദാസുല്യവും അയ്യുഹൽ മുജ്രിമൂൻ പാപികളെ കുറ്റവാളികളെ വംദാസ് വേറെ പോ വേറെ പോ അല്ല പറയാണ് വേറെ നിൽക്ക് വംദാസുല്യവും അയ്യുഹൽ മുജ്രിമൂൻ കുറ്റവാളികളെ മാറി നിൽക്കങ്ങോട്ട് പാപികളെ മാറി നിൽക്കങ്ങോട്ട് എന്ന് പറയുമ്പോഴാണ് സ്വന്തത്തിലേക്ക് ഞാൻ നോക്കുന്നത്, സ്വന്തത്തിലേക്ക് നിങ്ങൾ നോക്കുന്നത്. പടച്ച റബ്ബേ എന്നോടാണോ പറയുന്നത്, നിങ്ങളോടാണോ പറയുന്നത്? വംദാസുല്യവും അയ്യുഹൽ മുജ്രിമൂൻ പാപികളെ മാറി നിൽക്ക്, കുറ്റവാളികളെ മാറി നിൽക്ക്. എന്നിട്ട് അല്ല അവരോട് ചോദിക്കുകയാണ് അലം അഹദിലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വും മുബീന വ അനഅബുദുനി ഹാദാ സിറാത്തും മുസ്തഖീം. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് നാം വാഗ്ദാനം തന്നില്ലായിരുന്നോ? നിങ്ങളോട് നാം കൃത്യമായി ഉടമ്പടി ചെയ്തിട്ടില്ലായിരുന്നോ? യാ ബനീ ആദം ആദമിന്റെ മക്കളെ അല്ലാ തഅബുദു ശൈത്താന നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് എന്ന് ശൈത്താനെ ആരാധിക്കരുത് എന്ന് നിങ്ങളോട് നാം പറഞ്ഞിരുന്നില്ലയോ? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ ആ ശൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന വിവരം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലയോ? വഅനഅബ്ദൂനി എന്നെ മാത്രം ആരാധിക്കണേ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണേ, എന്നോട് മാത്രം പ്രാർത്ഥിക്കണേ, എനിക്ക് മാത്രം നേർച്ച തരണേ, എന്നെ കൊണ്ട് മാത്രം സത്യം ചെയ്യണേ, എന്നിൽ മാത്രം തവക്കുലാക്കണേ, അങ്ങനെ ഇബാദത്ത് മുഴുവനും എനിക്ക് തരണേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഹാദാ സിറാത്തും മുസ്തഖീം ഇതാണ് നേരായ വഴിയെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? വലക്കത് അലല്ലമിങ്കും ജിബില്ലം കതീറാ നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് എത്രയോ തലമുറകളെ ആ പിശാചി പിഴപ്പിച്ച കഥകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയ നേരം കൊണ്ട് മൂസാ നബിയുടെ കൂട്ടത്തിൽപ്പെട്ട സാമിരി തന്നെ പശുക്കുട്ടി ഉണ്ടാക്കിയിട്ട് മൂസാ നബിയുടെ ജനതയെ പിഴപ്പിച്ച കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലയോ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ നൂഹ് നബിക്ക് മുമ്പേ ആദൻ നബി അലൈഹിസ്സലാം കടന്നു വന്നിട്ട് തൗഹീദ് പഠിപ്പിച്ച ഒരു ജനതയെ ഒരു ജനറേഷനെ ഇവിടെ ഉണ്ടാക്കി പോയിട്ട് പത്ത് തലമുറ കഴിഞ്ഞു വന്നപ്പോ അതേ അവർ വദ്ദിനെ ആരാധിച്ച യഹൂദിനെയും നസ്രനെയും യഹൂക്കിനെയും ഒക്കെ ആരാധിച്ച കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ലയോ? അങ്ങനെ ലോകത്ത് ഒരുപാട് തലമുറകൾ ശിർക്കിലേക്ക് കൂപ്പുകുത്തി വീണ കഥ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിവരിച്ചു തന്നില്ലയോ? അതൊന്നും ചിന്തിക്കാതെ അഫലം തക്കൂനു തഅക്കിലൂൻ അതൊന്നും നിങ്ങളൊന്നും ആലോചിക്കാതെ ചിന്തിക്കാതെ ഇവിടെ നിങ്ങൾ കുറ്റവാളികളായി വന്നിരിക്കുകയാണോ? ശിർക്ക് ചെയ്ത് വന്നിരിക്കുകയാണോ? അപരാധികളായി വന്നിരിക്കുകയാണോ? ജഹന്നം ഇതാ നിങ്ങൾക്കുള്ള സങ്കേതം. നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്തത് സ്വർഗമല്ലല്ലോ, അതേ നിങ്ങൾക്ക് നരകമല്ലേ വാഗ്ദാനം ചെയ്തത്? ഹാദിഹി ജഹന്നം നിങ്ങൾക്കുള്ള നരകം ഇവിടെ റെഡിയാണ്. അല്ലതീ കുന്തും തുഅദൂൻ ഇസ്ലൗ ഹൽയൗമ ബിമാ കുന്തും തക്ഫുറൂൻ അതേ കടന്നെരിഞ്ഞോ നിങ്ങൾ കടന്നെരിഞ്ഞോ നിങ്ങൾ അധാർമികളായതിനു കൊണ്ട് നിങ്ങൾ ശിർക്ക് ചെയ്തവരായതുകൊണ്ട് നിങ്ങൾ കുഫ്രിന്റെ വാഗ്ദാക്കളായതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കടന്നെരിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് നരകം അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. വെറുതെയല്ല, വെറുതെയല്ല, നീ പോയിക്കോ നരകത്തിലേക്കെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വെറുതെ മൊത്തത്തിൽ ഇങ്ങനെ ആളുകളെ വേർതിരിച്ച് പറഞ്ഞു വിടുകയല്ല. നേരെ മറിച്ച് ഒരാളെ അപരാധിയായി അല്ല മാറ്റി നിർത്തുമ്പോ, ഒരാളെ കുറ്റവാളിയായി അല്ല മാറ്റി നിർത്തുമ്പോ അവൻ റബ്ബ് ബോധ്യപ്പെടുത്തുകയാണ് ശിക്ഷക്ക് മുന്നിൽ. ആ ശിക്ഷക്ക് മുന്നാലെ സർവ തെളിവും അല്ലാഹു ഹാജരാക്കി കൊടുക്കുകയാണ്. അല്ലാഹു സർവ തെളിവുകളും ഇവിടെ കൊണ്ടുവരികയാണ്. ഒന്നാമതായി റബ്ബിന്റെ തെളിവ് എന്താണെന്നറിയോ? എന്റെയും നിങ്ങളുടെയും കർമ്മരേഖ
എന്റെ രാവ് എന്റെ പകല്, അതുപോലെ നിങ്ങളുടെ രാവ് നിങ്ങളുടെ പകലുകൾ, നിങ്ങളുടെ മണിക്കൂറുകളും എന്റെ മണിക്കൂറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് അത് ഏടായി നമ്മുടെ ഫുൾ ഹിസ്റ്ററിയായി കയ്യിലേക്ക് തരികയാണ്. ഞാൻ എഴുതിയിട്ടില്ലാത്ത എന്റെ ജീവചരിത്രം, എന്നെ കണ്ട് എന്റെ അടക്കവും അനക്കവും കണ്ട് എഴുതിയ ജീവചരിത്രം, നിങ്ങളുടെ ജീവചരിത്രം കയ്യിലേക്ക് തരുന്ന ദിവസമാണ്. അത് മനുഷ്യന്റെ കയ്യിലേക്ക് കിട്ടുമ്പോ സാലിഹിന് വരുന്ന കയ്യില്, കാഫിറിന് ഇടത് കയ്യില്, ധർമ്മമുള്ളവന് നീതി പാലിച്ചവന് വരുന്ന കയ്യില്, അധർമ്മകാരിക്ക് ഇടത് കയ്യില്, അങ്ങനെ ആ ഗ്രന്ഥം കയ്യിലേക്ക് കിട്ടുമ്പോ അവൻ ചോദിച്ചു പോകുന്നു, മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതം വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ഇതെന്ത് ഗ്രന്ഥമാണ് അല്ലാഹ്, എന്റെ ജീവിതത്തിന്റെ സർവ്വതും ഇതിലുണ്ടല്ലോ അല്ലാഹ് എന്ന് മനുഷ്യൻ അത്ഭുതത്തോടെ പരവശരായി ചോദിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് അവന്റെ ചരിത്രം അവൻ വായിച്ചു നോക്കുന്നു, അവന്റെ ഹിസ്റ്ററി അവൻ വായിച്ചു നോക്കുന്നു. അതേ ആ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോ ചില ആളുകൾ പറയുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. അവര് പറയുന്നു, എന്താ പറയുന്നതെന്ന് അറിയുമോ? ആഹാ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോ അവര് പറയുകയാണ്, ഇതെന്തൊരു നാശമാണ്. അവൻ ഊത്തിയ കിതാബഹു ബിശിമാലി യാ ലൈതനീ ലം ഊത കിതാബിയ വലം അദ്രിമാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നീ മാലിയ ഉപകരിക്കുന്നില്ലല്ലോ അല്ലാഹ്. ദുനിയാവിൽ ഒരുപാട് അതേ പ്രയാസപ്പെട്ട് ഞാൻ നേടിയെടുത്ത എന്റെ പ്രതാപം ഇവിടെ എനിക്ക് ഉപകരിക്കുന്നില്ലല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞ് മനുഷ്യൻ ഖേദിക്കുന്ന കരയുന്ന ദിവസമുണ്ട്. മറ്റു ചില ആളുകൾ സന്തോഷത്തിലാണല്ലോ. സ്വാഭാവികമായും തൗഹീദിനും അതുപോലെ അള്ളാഹുവിന്റെ ദീനിനും വേണ്ടി പ്രവർത്തിച്ചവൻ, ജീവിതത്തിൽ നന്മ കൊണ്ട് നിറച്ചവൻ, ഉത്തരവാദിത്വം സ്വന്തത്തോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും നിറവേറ്റിയവൻ, അവൻ സന്തോഷത്തിലാണ് ഓരോരുത്തരും. അവരുടെ ജീവചരിത്രം വായിക്കുന്ന മുറക്ക് ഇതാ സന്തോഷിക്കുകയും ചിലർ ദുഃഖിക്കുകയും ചെയ്യുന്ന അവസ്ഥ അവിടെ പ്രകടമായി കാണുന്നു. അതേ ആ രൂപത്തിൽ തെളിവ് അള്ളാഹു ഹാജരാക്കുന്നു. കുറ്റവാളിക്കും തെളിവ് കൊടുക്കുന്നു, നന്മ ചെയ്തവനും തെളിവ് കൊടുക്കുന്നു. ആ ഗ്രന്ഥം വായിച്ച ആളുകൾ മനസ്സിലാക്കുന്നു, വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല തെളിവ് കൊണ്ടുവരികയാണ്, അല്ലാഹുവിന്റെ മലക്കുകളെ അണിനിരത്തുകയാണ്, എന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷികളായി റബ്ബ് മലക്കുകളെ കൊണ്ടുവരികയാണ്, ഇന്നത് ചെയ്തതിന് റബ്ബേ ഞാൻ സാക്ഷിയാണെന്ന് മലക്കുകൾ വന്ന് പറയുകയാണ്, ഇന്നത് അവൻ പ്രവർത്തിച്ചതിന് ഞാൻ സാക്ഷിയാണ് അല്ലാ എന്ന് മലക്ക് പറയുകയാണ്, അന്ന് അവൻ കള്ളസത്യം ചെയ്തതിന് ഞാൻ സാക്ഷിയാണ് അല്ലാ എന്ന് മലക്കുകൾ വന്ന് പറയുകയാണ്, അല്ലാഹുവേ അന്ന് രാത്രിയിൽ അവൻ ആ അപരാധം ചെയ്തതിന് ഞാൻ സാക്ഷിയാണ് അല്ലാ എന്ന് മലക്കുകൾ പറയുകയാണ്. ഇതിനെല്ലാം പുറമേ റബ്ബ് വീണ്ടും തെളിവ് കൊണ്ടുവരുന്നു, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാരഹാ ബി അന്ന റബ്ബക ഔഹാലഹ. ഭൂമി അന്ന് സംസാരിക്കുകയാണ്, ഭൂമിയിൽ ഓരോ കോണും സംസാരിക്കുകയാണ്. ബി അന്ന റബ്ബക ഔഹാലഹ, അല്ലാഹു വഹി കൊടുക്കുന്ന മുറക്ക് ഓരോ ഭൂമിയുടെ ഓരോ കോണും വിളിച്ചു പറയാണ്, അല്ലാ അവൻ ചെയ്ത ഇന്ന പ്രവൃത്തിക്ക് ഞാൻ സാക്ഷിയാണ് അല്ലാ, ഇവിടെ നിന്നാണ് അവനത് ചെയ്തത്, ഇവിടെ നിന്നാണ് അവനത് ചെയ്തത് എന്നിങ്ങനെ ഭൂമിയുടെ ഓരോ കോണുമെന്ന് വിളിച്ചു പറയുകയാണ്. ഇങ്ങനെ സർവ്വസാക്ഷികളെയും റബ്ബ് ഹാജരാക്കിയിട്ടാണ് ഒരു മനുഷ്യന് അവൻ അപരാധിയാണെങ്കിൽ നരകം വിധിക്കുന്നത്, കിട്ടിയോ തെളിവ് എങ്കിൽ പോയിക്കോ നരകത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് നരകത്തിലേക്ക് വിടുമ്പോ അവിടെ വെച്ചുകൊണ്ട് മനുഷ്യൻ റബ്ബിനോട് ഒന്ന് ഏറ്റുമുട്ടാൻ തീരുമാനിക്കുന്നു. കാരണം നരകം വാവിളർന്ന് നിൽക്കുമ്പോ ആ നരകത്തിലേക്ക് പോകാൻ ഒരാളും തയ്യാറല്ല. അവിടെ വെച്ചുകൊണ്ടാണ് മനുഷ്യൻ റബ്ബിന്റെ മുന്നിൽ പറയുന്നത്, റബ്ബേ എന്ത് തെളിവാ, എന്ത് ബോധ്യപ്പെടുത്തലായത്, എന്ത് ന്യായമായത്. ഒരു കിതാബ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു തന്നു, അതിലെന്തെല്ലാം എഴുതാം. അതുപോലെ കുറെ മലക്കുകൾ വന്നു സാക്ഷി നിൽക്കുന്നു, അതുപോലെ ഭൂമി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അതൊന്നും പോരെ റബ്ബേ, ഇതെന്ത് തെളിവാ അല്ലാ, ഞങ്ങളെ നരകത്തിലേക്ക് വിടുന്നതിന് മുമ്പ് ഞങ്ങളുടെ അപരാധം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താതെ നീ ഞങ്ങൾക്ക് നരകം തരില്ല എങ്കിൽ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല അല്ലാ, ഞങ്ങൾ അപരാധികളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അല്ലാ, ഞങ്ങൾ നിരപരാധികളാണ്, നിരപരാധികൾ തന്നെയാണ്, മാത്രമല്ല അള്ളാഹുവേ നിന്നെ തന്നെ സത്യം, ഞങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല അല്ലാ, കൊടും മുശ്രിക്ക് പടച്ചവനെ കൊണ്ട് സത്യം ചെയ്ത് പരലോകത്ത് പറയുകയാണ്, അല്ലാഹുവേ നിന്നെ തന്നെ സത്യം, മാ കുന്നാ മുശ്രിക്കീൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്കുമായി അടുത്തിട്ടില്ലാത്തവരാ അല്ലാ ഞങ്ങൾ, ഞങ്ങൾക്കാണോ നീ നരകം തരുന്നത് എന്ന് അവിടെ വെച്ച് മനുഷ്യൻ അല്ലാഹുവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ
പറയുകയാണ്, അവസാന സാക്ഷി റബ്ബ് കൊണ്ടുവരികയാണ്, അടക്കടാ നിന്റെ വാ, പൂട്ടടാ നിന്റെ വായ, അല്ലോ മുനഫ്തിമു അലാ അഫ്വാഹിം, ഇന്നേ ദിവസം അവരുടെ വായകൾക്ക് സീൽ വെക്കുകയാണ്. വതുകല്ലിമുന ഐദീഹിം, പറയട്ടെ അവന്റെ കൈ സംസാരിക്കട്ടെ, കൈ സംസാരിക്കുന്നു, വതശ്ഹദു അർജുലുഹും, അവന്റെ കാലിന് സാക്ഷ്യം വഹിക്കുന്നു, ബിമാകാനൂ യക്സിബൂൻ, അവരെന്താണോ ചെയ്തത്. പ്രിയമുള്ള സുഹൃത്തെ, എന്റെ ഈ കൈ സംസാരിക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാം ഈ കൈക്ക് വർത്തമാനം പറയാനുണ്ടാകും. നിങ്ങളുടെ കരങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ആ കരങ്ങൾക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ടാകും. ആ സംസാരം മുഴുവനും രാജാധിരാജനായ റബ്ബിന്റെ കോർട്ടിൽ വെച്ചുകൊണ്ട് വിളിച്ച് പറയുമ്പോ മനുഷ്യർ അവിടെ ഇതാ പരാജിതനായി അവൻ സ്വശരീരത്തോട് തന്നെ ചോദിക്കുകയാണ്, നീ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുകയാണോ, നീ എനിക്കെതിരെ സാക്ഷി പറയുകയാണോ, നീ എനിക്കെതിരെ സംസാരിക്കുകയാണോ എന്ന് സ്വത്തോടവൻ ചോദിക്കുമ്പോ അവിടെ വെച്ചുകൊണ്ട് സ്വശരീരം മനുഷ്യനോട് പറയുന്നു, സർവ വസ്തുക്കളെയും സംസാരിപ്പിക്കുന്ന റബ്ബ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചാൽ അള്ളാഹുവിനോട് നുണ പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അവിടെയാണ് നരകം മനുഷ്യന് നിർബന്ധമാകുന്നത്. മനുഷ്യന്റെ കൈയും കാലും വിളിച്ചു പറയുന്നു, ഞാൻ നരകത്തിന് അർഹനാണ്, കാരണം നിന്റെ ജീവിതം വിശുദ്ധമായിരുന്നില്ല. എനിക്ക് അമ്പിയാക്കൾ വന്നു, പ്രവാചകന്മാർ വന്നു, ഈ സത്യസന്ദേശവുമായി ആളുകൾ വന്നു, അമ്പിയാക്കൾ വന്ന് കഴിഞ്ഞുപോയി, ഖുർആൻ അവർ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു, വേദഗ്രന്ഥം അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, ഞങ്ങളതിങ്ങനെ ഓതിപ്പോയെന്നല്ലാതെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അത് ഞങ്ങൾ പഠിച്ചില്ല. ഞങ്ങൾ ജീവിതത്തിന്റെ തിരക്കിലായിരുന്നു, ഞങ്ങൾ ജീവിക്കുവാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു, ഞങ്ങൾ സമ്പാദിക്കുകയായിരുന്നു, ഞങ്ങൾ ദുനിയാവ് വെട്ടിപ്പിടിക്കുകയായിരുന്നു. ആ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് അവിടെ ദീൻ സ്വീകരിക്കാൻ സമയം, തൗഹീദ് പാലിക്കാൻ സമയം, അത് പഠിക്കാൻ സമയം, ആരെങ്കിലും തൗഹീദ് ഞങ്ങളോട് പറഞ്ഞാൽ അവരെ ഞങ്ങൾക്ക് വെറുപ്പായിരുന്നു, അവരെ ഞങ്ങൾ അടുപ്പിച്ചില്ല, അവരെ ഞങ്ങൾ മഹലിൽ കേട്ടിയില്ല, അവരുടെ സംസാരം കേൾക്കാൻ പോലും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. പരമാവധി അവരെ അകറ്റാൻ ഞങ്ങൾ ശ്രമിച്ചു, പരമാവധി അവരെ മാറ്റി നിർത്തി, പരമാവധി അവരുടെ പരിപാടികൾ മുടക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കി. ഇതൊക്കെ മനുഷ്യൻ ഒരുപോലെ ചിന്തിക്കുന്നൊരു നാള് വരാനുണ്ടെന്ന് യാസീൻ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരികയാണ്. സുഹൃത്തുക്കളെ, ഇത് കേട്ട് പോകാനല്ല, നേരെ മറിച്ച് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാനാണ്, ചെവി കൊണ്ട് കേട്ട് കളയാനല്ല, നേരെ മറിച്ച് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ അല്ലാഹു വിളിക്കുകയാണ്, യാസീൻ വിളിക്കുകയാണ്, വാടാ വാടാ, നിനക്ക് പരിചയപ്പെടുത്തി തരാം, യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഇന്നക മിനൽ മുർസലീം, അലാ സിറാത്തിൽ മുസ്തഖീം, തൻസീൽ അസീസിർ റഹീം, റഹീമായ അസീസായ ആ റഹ്മാൻ ായ റബ്ബ് അവതരിപ്പിച്ച ഗ്രന്ഥമാടാ, ആ റബ്ബിന്റെ ദൂതനാടാ, ആ ദൂതനാടാ നിങ്ങൾക്കിടയിലേക്ക് വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനെ സ്വീകരിക്കടാ, ആ ഹബീബ് പറയുന്നത് കേൾക്കടാ, ആ ഹബീബിന്റെ വഴിയിലേക്ക് വാടാ, ആ ഹബീബ് പഠിപ്പിച്ച ഇടത്തേക്ക് വാടാ, ആ ഹബീബ് പഠിപ്പിച്ച തൗഹീദ് സ്വീകരിക്കടാ, ആ ഹബീബിന്റെ ജീവിതം സ്വീകരിക്കടാ, ആ ഹബീബിന്റെ കുടുംബത്തെ സ്വീകരിക്കടാ, ആ ഹബീബിന്റെ അയൽപക്ക മര്യാദ സ്വീകരിക്കടാ, ആ ഹബീബ് പഠിപ്പിച്ച സദാചാരം മനസ്സിലാക്കടാ, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, അതേ റബ്ബ് അവതരിപ്പിച്ചതാടാ, തൻസീലും മിൻ അസീസിർ റഹീം, റഹ്മാനായ അസീസായ അല്ലാഹ് അവതരിപ്പിച്ചതാടാ എന്ന് പറഞ്ഞ് സൂറത്തു യാസീൻ വിളിക്കുമ്പോ സുഹൃത്തുക്കളെ, അതിന്റെ തീരത്തല്ല, നേരെ മറിച്ച് അതിലേക്ക് ഒളിയിട്ടിറങ്ങാൻ ആ യാസീൻ പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ ആ തൗഹീദിന്റെയും സുന്ദരമായ ഇത്തിബായിന്റെയും മാർഗം സ്വീകരിക്കാൻ, അതുവഴി ഹബീബുൻ നജ്ജാറുമാരാകാൻ, സാഹിബു യാസീനാകാൻ, അങ്ങനെ ജീവിതത്തെ തൗഹീദിന്റെ സരണിയിലേക്ക് നീക്കിവെക്കാൻ പരിശ്രമിക്കണേ, പണിയെടുക്കണേ, അധ്വാനിക്കണേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ, ഈ തൗഹീദിന്റെ ആദർശം സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ അതേ യഥാർത്ഥമായ വഴി മനസ്സിലാകാതെ പോയ ആളുകളുണ്ട്. ചിലരെങ്കിലും ഇവിടെ ആശംസ പ്രസംഗം നിർവഹിക്കാൻ വേണ്ടി എത്തിയ ആ നമ്മുടെ ബഹുമാനായ അതിഥി ഇവിടെ ഇരിക്കുമ്പോൾ പോലും ചില ആളുകൾ അസ്വസ്ഥരായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫോൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇവര് മുഹീദ്ദീൻ ശൈഖിനെതിരെ പറയാൻ വന്നവരാണ്, മുഹീദ്ദീൻ ശൈഖിനെ ഇവർ മുഹീദ്ദീൻ ശൈഖിനെതിരെ സംസാരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും.
ഉണ്ടാകും, അതുകൊണ്ട് എന്തൊക്കെയോ അതേ സംഭവിക്കുമെന്നൊക്കെ ചില ആളുകൾ പറയുന്നത്, അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് വിഷമിക്കുന്നത് ഒക്കെ ഞാൻ കാണേണ്ടി വന്നു. സുഹൃത്തുക്കളെ, മുഹീദീ ഷെയ്ഖ്, ആ മുഹീദീ ഷെയ്ഖ് ആരാണെന്ന് അറിഞ്ഞവരാ ഞങ്ങള്, മുഹീദീ ഷെയ്ഖിനെ മനസ്സിലാക്കിയ ആളുകളാ ഞങ്ങള്, മുഹീദീ ഷെയ്ഖിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരാ ഞങ്ങള്, ആ മുഹീദീ ഷെയ്ഖിന്റെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നവരാ ഞങ്ങള്, ആ മുഹീദീ ഷെയ്ഖും യാസീന് എതിരല്ല, യാസീൻ പഠിപ്പിച്ച ആദർശത്തിന് എതിരല്ല, നേരെ മറിച്ച് നമ്മുടെ നാട്ടിലുള്ള മുഹീദീ ഷെയ്ഖ് അല്ല യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന മുഹീദീ ഷെയ്ഖ്. അതേ ഒരു വ്യത്യാസം നമുക്ക് അതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് അറിയുമോ? സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, യാസീൻ ഒരുപാട് ഓതിവരാ നമ്മൾ, പക്ഷേ യാസീൻ എന്താണെന്ന് അറിയാത്തതുപോലെ ഒരുപാട് മുഹീദീ ഷെയ്ഖിനെ പറ്റി കേട്ടവരാ നമ്മൾ, പക്ഷേ മുഹീദീ ഷെയ്ഖ് എന്താ ലോകത്ത് പറഞ്ഞത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, മുഹീദീ ഷെയ്ഖ് പഠിപ്പിച്ചത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമുക്കറിയാം പലപ്പോഴും നാം പറഞ്ഞിട്ടുള്ളതാണ്, വിശദമായി സംസാരിക്കാൻ നേരമില്ല, മുഹീദീ ഷെയ്ഖിന്റെ ഉപദേശങ്ങൾ എന്ന ഒരു സീഡ് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, നിങ്ങൾ അത് കേൾക്കണം. അദ്ദേഹത്തിന്റെ ഫത്വ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം നൽകിയ ഒരുപാട് ഉപദേശങ്ങളാണ് അതിലുള്ളത്. ആ മുഹീദീ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹവും കടന്നു വന്നുകൊണ്ട് പറഞ്ഞതാണ്, അറിയോ, വെറുതെ എന്തെങ്കിലും പറയുകയായിരുന്നില്ല, നേരെ മറിച്ച് 50 കൊല്ലം അദ്ദേഹം പഠിച്ചു, 50 കൊല്ലം പഠിച്ചു, 50 കൊല്ലം കിതാബോദിയാര് മുഹീദീ ഷെയ്ഖ് റഹിമഹുള്ള 50 വയസ്സ് വരെ പഠിച്ചു. 50-ാം വയസ്സിലാണ് അദ്ദേഹം പ്രബോധനത്തിന് ഇറങ്ങുന്നത്, വഅദ് പറയാൻ ഇറങ്ങുന്നത്. 50 വയസ്സ് വരെ മുഹീദീ ഷെയ്ഖ് വഅദ് പറഞ്ഞിട്ടില്ല, അള്ളാഹുവിനെ ദീപടിക്കുകയായിരുന്നു. 50-ാമത്തെ വയസ്സിൽ വഅദ് പറയാൻ തുടങ്ങി, 40 കൊല്ലം വഅദ് പറഞ്ഞു, അങ്ങനെ 91-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയായി. ആ നിലക്ക് ലോകത്ത് ജീവിച്ച മുഹീദീ ഷെയ്ഖും പറഞ്ഞത്, മോനെ കദിഹ്താൽ അലൈക ഷൈത്താൻ, ഷൈത്താൻ നിന്നെ കറക്കുകയാടാ, പിശാച് നിന്നെ കറക്കുകയാണ്. നിനക്ക് പിശാച് കള്ളം അലങ്കാരമായി കാണിച്ചു തരുന്നു, കളവുകളെ നിനക്ക് അലങ്കാരമായി കാണിച്ചു തരുന്നു. ഹഖ് സ്വീകരിക്കൂല, ശരിയായത് അതിന് ഒരു അലങ്കാരം തോന്നൂല, തൗഹീദിനൊരു അലങ്കാരം തോന്നൂല, നേരെ മറിച്ചോ എല്ലാ ശിർക്കുകളും നിനക്ക് അലങ്കാരമായി തോന്നുകയാണ്. മോശമായ പ്രവർത്തനങ്ങളെയും കളവുകളെയും പിശാച് നിനക്ക് അലങ്കാരമായി കാണിച്ചു തരുന്നു. തക്ദിബു, നീ നുണ പറയുന്നു, ഹത്താ ഫീ സ്വലാത്തിക, നിന്റെ നമസ്കാരത്തിൽ പോലും നീ കള്ളം പറയുന്നു. ഷെയ്ഖ് ജിലാനി പറയുകയാണ് അദ്ദേഹത്തിന്റെ ഫതുഹുർ റബ്ബാനിയിൽ, നമസ്കാരത്തിൽ പോലും നീ നുണ പറയുന്നടാ. എന്താ നമസ്കാരത്തിൽ നീ പറയുന്ന നുണ എന്നറിയുമോ? അന്നക തഖൂലു അല്ലാഹു അക്ബർ. നിസ്കരിക്കുമ്പോ ആരും കള്ളം പറയാറുണ്ടോ? ആരെങ്കിലും അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി, അഥവാ തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വാക്കുകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമാണ് നമസ്കാരം എന്ന് പഠിച്ചവരാ നമ്മൾ. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരം തുടങ്ങിയ ഒരാള് സലാം വിട്ടുന്നത് വരെ എന്തെങ്കിലും ഒരു കള്ളം പറയാൻ സാധ്യതയുണ്ടോ? എന്നാൽ ഷെയ്ഖ് മുഹീദീൻ അബ്ദുൽ ഖാദർ ജീലാനി പറയുകയാണ്, തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക, നിന്റെ നമസ്കാരത്തിൽ പോലും നീ കള്ളം പറയുന്നു. എപ്പോഴാണ് നിസ്കാരത്തിൽ കള്ളം പറയുന്നത്? തുടക്കം തന്നെ 1-ാമത്തെ വാചകം തന്നെ നീ പറഞ്ഞത് കള്ളാണ്. എന്താ അത്? തഖൂലു അല്ലാഹു അക്ബർ, ആദ്യം നീ പറഞ്ഞ വാക്ക് അല്ലാഹു അക്ബർ എന്നല്ലേ? അത് നീ പറഞ്ഞാൽ കളവല്ലേ? അത് നീ പറഞ്ഞാൽ കളവല്ലേ? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അല്ലാഹയാണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്നല്ലേ? പക്ഷെ നീ നിന്റെ ജീവിതവുമായത് തട്ടിച്ചു നോക്കിയാൽ അള്ള നിനക്ക് വലിയവനാണോ? എല്ലാത്തിനേക്കാളും വലിയവൻ അള്ളയാണെന്നൊരു ഭാവമാണോ നിനക്കുള്ളത്? ഒരിക്കലുമല്ലല്ലോ. വതക്ദിബു അല്ലാഹു അക്ബർ എന്ന് നീ പറഞ്ഞാൽ കള്ളമായി, കാരണം ലി അന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറഹു, നിന്റെ ഹൃദയം നിറയെ അള്ളാഹുവിന് പുറമെ ഒരുപാട് ശക്തികളെ നീ സ്ഥാപിച്ചു കഴിഞ്ഞു, അള്ളാഹുവിന് പുറമെ ഒരുപാട് ഇലാഹുകളെ നിന്റെ ഹൃദയത്തിൽ നീ കുടിയിരുത്തി കഴിഞ്ഞു. എങ്ങനെയാണ് നിന്റെ ഇലാഹ്? ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന നിന്റെ ഹൃദയത്തിൽ വേറെ ഇലാഹ് കേറിയതെന്നറിയോ? കുല്ലു മാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക. ഇത് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളോട് പറയുകയല്ല മുഹീദീ ഷെയ്ഖ്, ക്രിസ്ത്യാനികളോട് പറയുകയല്ല മുഹീദീ ഷെയ്ഖ്, നേരെ മറിച്ച് നമസ്കരിക്കുന്ന അല്ലാഹു അക്ബർ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളോട് പറയുന്നു, കുല്ലു മാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ നീ ഏതെങ്കിലും ഒരു ശക്തിയെ ഏത്തിമാദ് ചെയ്യുന്നു, അത് നിന്റെ ഇലാഹാണ്. കുല്ലു ശൈഇം തഖാഫു മിൻഹു വ തർജൂഹു ഫഹുവ ഇലാഹുക, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭയമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയോ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ശക്തി നിന്റെ മനസ്സിലേക്ക് വരുന്നു, അത് നിന്റെ ഇലാഹാണ്. കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ഒരു വീഡിയോ
നമ്മുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഉടനെ കാണല് ഒരു വീഡിയോ ഉണ്ടാവും. അപ്പൊ ഒരു കിണർ ഇടിയുന്ന രംഗം കാണാൻ, കിണർ ഇങ്ങനെ ഇടിഞ്ഞു വീഴാണ്. അപ്പൊ ഇടിഞ്ഞു വീഴുന്ന മുമ്പ് ചെറുതായിട്ട് ഇളകി ആ തുണക്ക് ഇങ്ങനെ ഇളകുമ്പോ ചില ആളുകൾ ബക്കറ്റ് എടുക്കുന്നവരുടെ ബക്കറ്റ് ഇടിഞ്ഞു പോണ കിണറ്റിന്ന് ബക്കറ്റ് എടുക്കാറ്. അപ്പോ ചില പോണ്ട പോണ്ട എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അവർ നോക്കി നിൽക്കി, അവർ ക്യാമറ കയ്യിൽ വെച്ചിട്ട് മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക, കിണർ ഇങ്ങനെ ഇടിഞ്ഞു വീഴാണ്. അപ്പൊ ഈ കിണർ ഇടിഞ്ഞു വീഴുന്നത് റെക്കോർഡ് ചെയ്യുന്ന ആളിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു, ബദരികളെ ഭീതിശീലങ്ങളെ. അടുത്താള് പറയാം, സുഹൃത്തുക്കളെ, ശൈഖ് ജീലാനി പറയുന്നു, കുല്ലു മാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക, കുല്ലു ശൈഇൻ തഖാഫു മിൻഹു വ തർജൂഹു ഫഹുവ ഇലാഹുക. നീ ജീവിതത്തിൽ ഏതൊന്നാണോ പ്രതീക്ഷിക്കുന്നത്, എന്തിനെയാണോ പേടിക്കുന്നത്, ഏത് എതിരെ ശക്തിയാണോ ഭയപ്പെടുന്നത്, അതിന്റെ ഇലാഹാണ്. നിസ്കാരത്തിൽ നീ പറഞ്ഞതോ അല്ലാഹു അക്ബർ. ഖൽബുക ലാ യുവാഫിഖു ലിസാനക, ഫിഅലുക ലാ യുവാഫിഖു ഖൗലക. ഒരിക്കലും നിന്റെ വാക്കും നിന്റെ നാവും നിന്റെ ഹൃദയവും ഒരുപോലെ യോജിക്കുന്നില്ല. നിന്റെ പ്രവൃത്തിയും നിന്റെ വാക്കും യോജിക്കുന്നില്ല. അല്ലാഹു അക്ബർ എന്ന് നീ പറയുന്നു, അതിനെതിരെ നീ ചെയ്യുന്നു. അതുകൊണ്ട് ഖുല്ലല്ലാഹു അക്ബർ അൽഫ മറാ ബിഖൽബിക, നിന്റെ ഹൃദയം കൊണ്ട് നീ അല്ലാഹു അക്ബർ എന്ന് 1000 വട്ടം പറയടാ. നിന്റെ ഹൃദയം കൊണ്ട് പറ അല്ലാഹു അക്ബർ. വലിസാനം വമറത്തം ബിലിസാനിക, നാവ് കൊണ്ട് ഒരു തവണ പറ, നാവ് കൊണ്ട് ഒരു തവണ അല്ലാഹു അക്ബർ എന്ന് പറ. ഹൃദയം കൊണ്ട് 1000 തവണ പറ. എന്നാ അദ്ദേഹം ചോദിക്കുന്നു, മാതസ്തഹി അന്തഖൂല ലാ ഇലാഹ ഇല്ലല്ലാ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ നാണമില്ലേ മോനെ? കാരണം വലക്ക അൽഫു മഅബൂദിൻ ഗൈറഹു, അല്ലാഹുവിനെ പുറമേ 1000 മഅബൂദുകളെ മനസ്സിൽ വെച്ചിട്ട് നീ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നുവല്ലോ. അതുകൊണ്ട് തുബ് ഇലല്ലാഹി അസ്സ വജല്ല മിൻ ജമീഇ മാ അംദ ഫീ. ശൈഖ് ജീലാനി പറയാണ്, ഇന്ന് വരെ എന്തായിരുന്നു അത് പോട്ടെ, ഇന്ന് വരെ എന്തായിരുന്നു അത് പോട്ടെ, ഇന്ന് നീ തൗബ ചെയ്തോ. എന്നിട്ട് നേരെ വാ ഖുർആനിന്റെ തീരത്തേക്ക്, യാസീറിന്റെ തീരത്തേക്ക് നേരെ വാ. എന്നിട്ടോ ആ തൗഹീദും സുന്നത്തും സ്വീകരിക്ക്, അല്ലാഹ് പഠിപ്പിക്കുന്ന ആദർശം സ്വീകരിക്ക്, മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ച ആദർശം സ്വീകരിക്ക്. അല്ലാതെ ഒരു സംഘടന ചേരാനല്ല. ചില ആളുകൾ അങ്ങനെ മനസ്സിലായി, സംഘടന ചേർക്കാനാണ്. അങ്ങനെ ആരും വരണ്ട, ആരും പ്രയാസപ്പെടുമ്പോണ്ട, ആരെങ്കിലും ഇത് ഒന്ന് രണ്ട് ആൾക്കാർ മതി, ഇത് ഒരുപാട് ആളൊന്നും വേണ്ട. ഇത് സ്റ്റേജ് കെട്ടാൻ മൈക്ക് പെർമിഷൻ എടുക്കാൻ, ലേറ്റ് മറ്റേ മൈക്കാരനെ ബുക്ക് ചെയ്യാൻ, അങ്ങനെ ഒന്നോ രണ്ട് ആൾക്കാർ മതി. അല്ലാതെ ഉള്ള ആളുകളെ കൊണ്ട് സംഘടന കയറിയിട്ട് അവർ വലിയൊരു മഹാപ്രസ്ഥാനാണ്, അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കയറി ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പ്രധാനമന്ത്രി ആകുന്നു പോണില്ല. അതല്ല, ഇവിടെ കുറച്ച് ആൾക്കാർ മതി, ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട. ഇത് സാങ്ഷൻ എടുക്കാൻ, പെർമിറ്റ് എടുക്കാൻ, പോസ്റ്റ് ഒട്ടിക്കാൻ, അതുപോലെ തന്നെ യോഗം കൂടിയിട്ട് പരിപാടി എടുത്ത് വേണം തീരുമാനം, അങ്ങനെ കുറച്ച് ആൾക്കാർ മതി. അത് അതിന് വേണ്ടിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംഘടനയിൽ ചേർക്കാനോ അതല്ലെങ്കിൽ ഇന്ന ഇന്ന ആൾ ആ ഒരു കക്ഷിയിലാക്കാനോ ഒന്നുമല്ല. നേരെ മറിച്ച് എന്റെയും നിങ്ങളുടെയും പരലോകം, നമ്മുടെ മക്കളുടെ പരലോകം, നമ്മുടെ കുടുംബത്തിന്റെ പരലോകം, വേറൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, വേറൊന്നും ആലോചിക്കണ്ട. നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, വേറെ ആരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ഈ പരിമിതമായ വൃത്തത്തെ കുറിച്ചെങ്കിലും ചിന്തിച്ചാൽ സുഹൃത്തുക്കളെ, നമുക്ക് നന്മ കിട്ടും, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഹീദ് തരും. നമ്മുടെ കൽബിലേക്ക് തൗഹീദ് കയറിയാൽ ഇത് മറ്റുള്ളവരുത്തിന് കൊടുക്കും. നമ്മൾ കൊടുക്കുക, ഇത് കൊടുക്കാൻ പറ്റിയതാണ്. ഇത് നല്ലൊരു വിഭവമാണ്, അല്ലാഹു നമുക്ക് തന്നതാണ്. അത് തരാൻ അല്ലാഹു പറഞ്ഞു വിട്ടത് അമ്പിയാക്കളെയാണ്. ആ അമ്പിയാക്കളെ നമുക്ക് ഇത് വിളമ്പിയത്, നമുക്ക് അവരാ തന്നത്. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവർ പറഞ്ഞു, കൊടുക്കണം, എത്തിച്ചു കൊടുക്കണം, ആ നിലക്ക് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ റഹ്മാനേ, നമ്മുടെ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ സർവ പ്രയാസങ്ങളും എനിക്ക് തന്നെ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി വർത്തിക്കാനും നിന്റെ ദീനിന് വേണ്ടി ജീവിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും പ്രയാസങ്ങൾ സഹിക്കുന്നവരുമാണ് ഞങ്ങൾ, നാഥ നീ അത് നീക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ തൃപ്തിയിൽ ജീവിച്ച് നിന്റെ തൃപ്തിയിൽ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖളാഇൽ തൃപ്തിപ്പെടുന്ന മനസ്സ് ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ മാർഗം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, അതിന് ഞങ്ങളെ യോഗ്യരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളായി ജീവിക്കാനുള്ള അർഹത ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ചെയ്തികൾ കൊണ്ട് ഞങ്ങളുടെ ഹിദായത്ത് ഞങ്ങൾക്ക് നീ തടയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഹിദായത്തിന്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, മഹത്തായ നിരവധി അനവധി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു
അവരുടെ ഹൃദയം അറിയുന്നവനാണ് നീ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ നാട്ടിൽ ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി പണിയെടുത്ത ആളുകൾ ആരാണവരെന്ന് എനിക്കറിയില്ല. റബ്ബേ, നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ കുടുംബത്തിന് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ നിന്റെ തൗഹീദിന് വേണ്ടി വർത്തിക്കുന്നവർ, നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അതിലൊരുപാട് ആളുകൾ പ്രയാസം സഹിക്കുന്നവരുണ്ട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അതേ ഒരു എംജിഎമ്മിന്റെ പ്രവർത്തക ക്യാൻസർ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരി അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും പകരമായി റബ്ബു സുബ്ഹാനഹു വതആല ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അവരുടെ രോഗം നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നീ തീരുമാനിച്ച രോഗങ്ങളെ നീക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്ക് നീ വിധിച്ച രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ജീവിതത്തിന്റെ ഖൈറും സ്വീകരിക്കാനും എല്ലാവിധ ഷർറുകളിൽ നിന്ന് അകന്നു നടക്കാനുമുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സമൂഹത്തിനിടയിലേക്ക് തൗഹീദിന്റെ പ്രചരണവുമായി ഇറങ്ങിച്ചെല്ലാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സമൂഹത്തിന് തൗഹീദ് എത്തിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, അതിനുള്ള അറിവും അതിനുള്ള പ്രാപ്തിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ഉള്ള ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും ജീവിതത്തിൽ ശീലിക്കാൻ പാടില്ലാത്ത ശീലങ്ങളെയും അങ്ങനെ നീ വെറുക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീ അകറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, നാഫിഅ ഇൽമ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വഖാദിൽ ഹാജാത്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.